എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. അത് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അതിലെ കുറച്ച് വരികൾ മാറ്റി ഞങ്ങൾ അത് ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടിന്റെ ഭാഗത്തേക്ക് കൈയടി കുറവുണ്ട് കേട്ടോ. പാട്ട് പുറത്തോട്ട് കേൾക്കാവോ? ഒരു നല്ലൊരു കൈ തന്നെയല്ല, കാരണം ഈ തൃശ്ശൂർ നല്ലൊരു ജനക്കൂട്ടമായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാം. അപ്പോ മാറി നിൽക്കുകയാണ് എല്ലാവരും. അതായത് കസാരകളിൽ വന്നിരുന്നാൽ നല്ലൊരു നിറവായിരുന്നു എല്ലാത്തിനും കൂടി. തീർച്ചയായിട്ടും അടുത്ത പാട്ടിലേക്ക്. എല്ലാരും ചൊല്ലണ നാടാകെ ചൊല്ലണ BJP തന്നെ വേണം. നമ്മുടെ BJP, നമ്മുടെ BJP തന്നെ വേണം. ഇങ്ങനെയാണ് ഈ പാട്ടിന്റെ വരി. കാരണം ഈ പാട്ട് കാസർഗോഡ് മുതൽ ഇന്ന് ഈ തൃശ്ശൂർ വരെ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അവിടെ എല്ലാവരും നമ്മുടെ പ്രവർത്തകർ ചേർന്ന് പാടി കൈയടിച്ച് നൃത്തം വെച്ച ഒരു പാട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പാട്ട് ചേർന്ന് പാടുക. എല്ലാരും ചൊല്ലണ നാടാകെ ചൊല്ലണ BJP തന്നെ വേണം. നമ്മുടെ BJP, നമ്മുടെ BJP തന്നെ വേണം. എല്ലാരും ചൊല്ലണ BJP തന്നെ വേണം. നമ്മുടെ BJP, നമ്മുടെ BJP തന്നെ വേണം. നമ്മുടെ BJP തന്നെ വേണോ? എല്ലാരും ചൊല്ലണം കൈയടിച്ച് എല്ലാവരും നല്ലൊരു കൈ കൊടുത്താൽ ചങ്കീല മോദിജിയോ. വീണ്ടും ഒരു തനതായ ഒരു പാട്ടിന്റെ ശൈലിയിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിക്കരികിൽ നിൽക്കുന്നവര് ഏത് വസ്ത്രഭാഗം എടുത്തു പോരാ? നിങ്ങൾ അങ്ങോട്ട് പോവും, എല്ലാവരും പോവും. ആകെ നിശ്ചയിച്ച ചില ആളുകൾ വെച്ച് എല്ലാവരും അങ്ങോട്ട് പോവും. ഈ ബലൂൺ പിടിച്ച ആളുകളൊക്കെ അങ്ങോട്ട് പോവും. എല്ലാവരും ചെല്ലും, വേദിയെ സമ്പുഷ്ടമാക്കും. ചേട്ടാ ചെല്ലു, ആ ബലൂൺ അവിടെ കൊണ്ട് അവിടെ പിടിക്കാനാണത്. വേദി ഈ നിൽക്കുന്ന ആളുകളെല്ലാവരും എഴുന്നേറ്റ് പോവും. ബാക്കി എല്ലാവരും, എല്ലാ പാർട്ടിയുടെ സഖ്യകക്ഷികളുടെ എല്ലാ ആളുകളും, പുതിയതായിട്ട് ചേരാനുള്ള ആളുകളാണ് കുറച്ചുപേരോട് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഇതിലൂടെ നിൽക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടില്ല. ദയവായി മുൻപിലേക്ക് പോവുക. ജില്ലാ സെക്രട്ടറി ആതിര മുമ്പിലേക്ക് പോകും.
ഭാഗമായിട്ട് വേദിയെ സമ്പുഷ്ടമാക്കും. നിമ്പ വിനോദ് മുമ്പിലേക്ക് പോകും. ഓ വല്ലമ്മാ ബോലേലേ ഓ വല്ലമ്മാ കരമല്ലമ്മാ ഓ വല്ലമ്മാ ബോലേലേ ഓ വല്ലമ്മാ കരമല്ലമ്മാ എല്ലമ്മ കണ്ണിലേലേ ഹൂവാദമ്മാ ഓ വല്ലമ്മാ ബോലേലേ ഓ വല്ലമ്മാ കരമല്ലമ്മാ ഓ വല്ലമ്മാ ബോലേലേ
വേദിയുടെ സൈഡിൽ നിൽക്കുന്ന സഹപ്രവർത്തകർ കസേരയിലേക്ക് കയറിയിരിക്കണം. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയായി. മുഴുവൻ സഹപ്രവർത്തകരും കസേരയിൽ കയറിയിരിക്കണം.
പ്രസിഡന്റ് സർജു തോയ്ക്കാവ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ടോണി ചാക്കോള, ന്യൂനപക്ഷ വാർഡ് ജില്ലാ പ്രസിഡന്റ് രതീഷ് നായർ, ശിവസേന ജില്ലാ പ്രസിഡന്റ് റോഷൻ കുമാർ, ആർ എൽ ജെ പി, ബി ടി രമ, എസ് ജെ ഡി സംഘടനാ ജനറൽ സെക്രട്ടറി, ബി ജെ പിയുടെ ജില്ലാ മേഖലാ ഭാരവാഹികൾ, മോർച്ച പ്രസിഡന്റുമാർ, എല്ലാവരും വേദിയിലേക്ക് വരണം. ബി ജെ പിയുടെ മോർച്ച പ്രസിഡന്റ്, മോർച്ച സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, എല്ലാവരും വേദിയിലേക്ക് വരണം. നമ്മുടെ വേദിയുടെ വശത്ത് നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരും ഈ കസാരകളിൽ വന്നിരിക്കണം. മേളം, മേളം, മേളം. ബി ഡി ജെ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ എത്തിയിട്ടുണ്ട്. ആമുഖ പ്രസംഗം ആരംഭിക്കുകയാണ്. ആദ്യമായി ബി ഡി ജെ എസിന്റെ ജില്ലാ പ്രസിഡന്റും എൻ ഡി എയുടെ തൃശൂർ ജില്ലാ കൺവീനറുമായിട്ടുള്ള ശ്രീ അതുല്യ ഘോഷ് വെട്ടിയാട്ടിലിനെ ആമുഖ ഭാഷണത്തിനായി ബഹുമാനപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വേദിയുടെ വശത്തുള്ള പ്രവർത്തകർ ഒന്ന് ദയവായി പോവും, ഒന്നെല്ലാവരും പോവും, ആരിവിടെ നിൽക്കേണ്ടതില്ല. ഈ വേദിയുടെ വലതുവശത്ത് എത്ര വട്ടം പറഞ്ഞിട്ടും ഒരു ചുമതലയും നിശ്ചയിക്കാത്ത ആളുകളാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് പോവും, ഈ കസാരകളിലേക്ക് പോവും. നിങ്ങൾ പോയിട്ടാണ് നമ്മൾ പൊതുയോഗം തുടങ്ങുന്നുള്ളൂ. വേദിയുടെ വശത്ത് ഒരു ചുമതലയും ഇല്ലാത്ത ധാരാളം നേതാക്കന്മാരും പ്രവർത്തകരും നിൽക്കുന്നുണ്ട്. നിങ്ങൾ ദയവായി സദസ്സിലേക്ക് പോണം. ഇവിടെ നിങ്ങൾക്ക് ഒരു ചുമതലയും നിശ്ചയിച്ചിട്ടില്ല. പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിൽക്കുകയാണ്. അവർ കസാരകളിൽ പോയിരിക്കണം. ദയവായി നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. ഈ വേദിയുടെ വശത്തു നിന്നും ദയവായി പോകൂ. നിങ്ങൾ ഇരിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ കസാരകളിലാണ്. അതേപോലെ തന്നെ ബി ഡി ജെ എസിന്റെ നേതൃത്വം, വേദിയിലുള്ള മറ്റെല്ലാ ആളുകളും, എൻ ഡി എ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെല്ലാം ഈ കസാരകളിൽ ഇരിക്കണമെന്നാണ്. ആമുഖ ഭാഷണത്തിനായി ബി ഡി ജെ എസ് ജില്ലാധ്യക്ഷനും എൻ ഡി എ കൺവീനറുമായിട്ടുള്ള ശ്രീ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ അവരെ ക്ഷണിക്കുന്നു. നമസ്കാരം. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ചെയർമാനായ നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അവർകൾ നയിക്കുന്ന നമ്മുടെ പദയാത്രയുടെ തൃശ്ശൂര് മണ്ഡലത്തിലെ പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനമാണ് നടക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ വേദിയിലിരിക്കുന്ന എല്ലാ എൻ ഡി എയുടെ നേതാക്കന്മാരെയും മറ്റു ഇവിടെ എത്തിയിട്ടുള്ള എൻ ഡി എയുടെ പ്രവർത്തകരെ നമ്മളെ സംബന്ധിച്ചോളം നരേന്ദ്രമോദി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളും അതുപോലെ തന്നെ അടുത്തു വരുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും മുന്നോടിയായി നടക്കുന്ന ഈ പദയാത്രയുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും 60 വർഷക്കാലം ഭരിച്ച് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളെ ജയിപ്പിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അവർ
ഞങ്ങൾ ഇന്ന ഇന്നതൊക്കെ ഇനി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഇറങ്ങുന്നത് തന്നെ. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് പോകാനുള്ള ആ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി അവർക്ക് പോകാൻ പറ്റുന്നില്ല. അതേസമയത്ത് നമ്മളുടെ നമ്മളെ നരേന്ദ്രമോദിയുടെ 10 വർഷ കാലഘട്ടം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് കൊണ്ടാണ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്നതൊക്കെ ഈ രാജ്യത്തിന് വേണ്ടിയും ഇവിടുത്തെ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇലക്ഷനെ നേരിടുകയാണ്. എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഓരോ ജനിച്ച് വീണ ഒരു കുടുംബത്തിലെ ഈ രാജ്യത്ത് ഒരാൾക്ക് പോലും നമ്മുടെ എൻ്റെ പ്രധാനമന്ത്രിയുടെ കേന്ദ്രം ഭരിച്ച നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരാൾക്ക് പോലും അനുകൂലം കിട്ടാത്തവരില്ല. അത്രയ്ക്കധികം ഇതിൻ്റെ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുകൂല്യങ്ങൾ ലഭിക്കാത്ത ആളുകൾ ഈ രാജ്യത്തും ഇല്ല എന്ന് പറയുമ്പോൾ, അതേസമയത്ത് കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? ജനങ്ങളുടെ മുൻപിൽ നമ്മൾ ഈ ഇലക്ഷനുമായി മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ഇത് മുന്നോട്ട് വയ്ക്കുമ്പോൾ, നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് വയ്ക്കുമ്പോൾ, മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു അനുകൂലം കിട്ടാത്ത ഒരാൾ പോലും ഈ രാജ്യത്തില്ല. അതേസമയത്ത് ഇവിടെ LDF ഇവിടെ ഏഴാം വർഷത്തിലേക്കാണ് പോകുന്നത്. ഈ രാജ്യത്തെ ആദ്യം LDF വരും, എല്ലാം നന്നാവും എന്ന് പറഞ്ഞുകൊണ്ട് വരികയും 5 കൊല്ലം ഭരിക്കുകയും ഉറപ്പാണ് LDF എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വരികയും ചെയ്തിട്ട് ഇന്ന് രാജ്യത്തിൻ്റെ നമ്മൾ ഈ കേരളത്തിൻ്റെ ഖജനാവ് കട്ടുമുടിച്ചുകൊണ്ട് ഓരോ നമ്മളെ മലയാളികളെയും കടത്തിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നമ്മളെ എല്ലാവരെയും ഇവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഇലക്ഷനിലേക്ക് പോകുന്നത്. ഇനിയും ഞങ്ങൾക്ക് ഞങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വാരിക്കോരി തരാമെന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തന്നെ. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ തൃശ്ശൂർ പാർലമെൻറ് മണ്ഡലത്തിൽ നമ്മൾ ഈ പദയാത്ര നടക്കുന്നത് മോദി സർക്കാരിൻ്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടുവച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തന്നെ. നമ്മൾ ഈ തൃശ്ശൂർ പാർലമെൻറ് മണ്ഡലത്തിൽ ഇവിടെ ഒരു MP ഉണ്ട്. 5 കോടി രൂപയോളം 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കറിയാം. അതേസമയത്ത് ഇവിടെ MP ആയിരുന്ന സുരേഷ് ഗോപി ഇവിടെ തൃശ്ശൂർ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ രാജ്യത്ത് 60 വർഷം ഭരിച്ച യു പി എ സർക്കാർ കഴിഞ്ഞതിന് ശേഷം 10 വർഷം ഭരിച്ച മോദി സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുകയും ശൗചാലയങ്ങൾ എത്തിക്കുകയും അതുപോലെ തന്നെ റോഡ് ഗതാഗതങ്ങൾ, ഹൈവേകൾ, അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ, സമസ്ത മേഖലകളിൽ വികസനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായാലും ഈ നമ്മളുടെ ഈ പ്രവർത്തനങ്ങളുമായി നമ്മളെ പാർലമെൻ്റ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുമായി ഈ 90 ദിവസത്തെ ഈ വരുന്ന 90 ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ മോദിയുടെ അടുത്ത വരുന്ന ഭരണത്തിലേക്ക് ഭരണ നേട്ടങ്ങളിലേക്കും അതുപോലെ തന്നെ അടുത്ത ഭരണത്തിൽ പങ്കാളിയാവുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
വേദിയിലെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സദസ് ഭാരതീയ എസ് എസ് ഉയർ എസ് എസ് ലോകം മുഴുവൻ ഉയർന്നു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിയിലേക്ക്, ദേശീയ ധാരയിലേക്ക് നിരവധി ആളുകൾ ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുക. ആ ഇന്ന് ഈ സദസ്സിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന പാർട്ടിയുടെ ദേശീയ സമിതി സിനിമാ താരവുമായ ബഹുമാന്യനായ കൃഷ്ണമാർജി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പേര് വിളിക്കുന്ന ആളുകളെ ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ വന്ന് അദ്ദേഹത്തിൽ നിന്ന് ഷാൾ സ്വീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പങ്കുചേരാവുന്നതാണ്. ശ്രീ പി വി മുരളി ഡി സി സിയുടെ മുൻ മെമ്പറാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദേശീയ ധാരയിലേക്ക് കടന്നു വരുന്ന അവരെ നല്ല കയ്യോടിയോടുകൂടി സ്വീകരിക്കുക നമുക്ക്. അടുത്തതായി ഗോപകുമാർ ഉദയനഗർ. ഗോപകുമാർ ഉദയനഗർ സുജിത്ത് ഗ്രീൻ ഗാർഡൻ കോട്ടപ്പുറം. ഗോപകുമാർ സുജിത്ത് കോട്ടപ്പുറം. വിനുരാജ് ഗ്രീൻ ഗാർഡൻ കോട്ടപ്പുറം. വിജയൻ മഠത്തിൽ. രവി കെ വി കെ ബി അമ്മാടം. ഗോപി ആനപ്പാറ. ആകാശ് അനു പഞ്ചിക്കൽ. വരുൺ പള്ളിമൂല. രാജേന്ദ്രൻ മഠത്തിൽ. കൃഷ്ണൻകുട്ടി കോട്ടപ്പുറം. ഹരിദാസ് സി ചേർപ്പ്. സുധീർ കുമാർ വി എ തൃക്കൂർ. സുന്ദരൻ എം. സുരേന്ദ്രൻ ടി കെ. ഷീബ വി. ഗിരീഷ് എം വി. രമേശ് പി കെ. അഞ്ജന എം എ എം. അഭിഷേക്. ശ്രുതി കെ എം. ലളിത പി എം. ഓമന മോഹൻ. ഇവിടെ എത്തിയിട്ടുള്ളവർ വേദിയിലേക്ക് കടന്നു വരണം. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ബിജിത രജനീഷ്. മണിക്കുട്ടൻ കെ വി. ജിൽസൺ കെ. ഡെൽന ഷാജി.
ബഹുമാനായ ശ്രീനിവാസൻ മാസ്റ്റർ കണ്ണൂർ മാഷ്, പ്രശസ്ത സിനിമാ നടി മഞ്ജു വാര്യരുടെ നൃത്ത അധ്യാപകനും ആയിരക്കണക്കിന് നൃത്ത വിദ്യാർത്ഥികളെ നൃത്തം അഭ്യസിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. സ്മിത ബിനോയ്, വികാസ് വിക്രം ദാസ്, സൂര്യ പ്രഭ വിക്രം ദാസ്, വിക്രം ദാസ് എം എം, സുമ ടി എസ്, ലളിതകുമാർ, രമാദേവി, ബാബു എൻ എസ്, വിശാഖ് എം ബി, വിദ്യാധരൻ മോഹൻ സി, സുജിത് വിവേക്, സുധാചന്ദ്രൻ, മാർട്ടിൻ സി ഇഗ്നേഷ്, കൃഷ്ണകുമാരി എസ്, വിഷ്ണു ശ്രീനിവാസ്, ബേബി മോഹൻ, സരസ്വതി പി കെ, സുജാ രാമചന്ദ്രൻ, തങ്കം, രമണി പ്രേമൻ, സിമി കെ കിഷോർ, സന്തോഷ് കുമാർ, സാജൻ പീറ്റർ, ഉഷ പി കെ, വിദ്യ, കമലാ വേലായുധൻ, മിഥുൻ ടി ഡി, ബീന സുരേന്ദ്രൻ, സുരേന്ദ്രൻ പി എസ്, വിഷ്ണു പി എസ്, ദേവദാസ്, ലീല പി എൽ, പരമേശ്വരൻ എം കെ, മായ, ബിന്ദു ബാബു, അനിത പുരുഷോത്തമൻ, വനജ ഡി എസ്, ദീപിക ടി കെ, സഞ്ജയ് സുരേഷ്, അനു അശോകൻ, നന്ദകുമാർ, രമണി സുരേന്ദ്രൻ, ഷീജ സി എസ്, സിനി, മനോജ് കെ എസ്, രതീഷ് പീച്ചി, പ്രീത പി ഡി, രേവതി പി എസ് പി സി, നിർമ്മല, ഷീജ ബി ആർ, സുജിത കെ എസ്, ഗോപി പി എ, ജയ ഗോപി, പ്രദീപ് എ വി, രമണി കെ യു, സജിത എം വി, മഞ്ജുള വി എം, സരസ്വതി പി എസ്, ശാന്ത എൻ വി, കല്യാണി പി ഐ, ഷൈനി കെ കെ, രജനീഷ്, സുധാകരൻ പി ഡി, വിശ്വജിത്ത് എൻ വി, ഷൈല ശ്രീനിവാസൻ, നന്ദകുമാർ കെ ബി, മിനി എൻ എസ്, ഷീന സുബി, സിനി നായിക്കനാൽ, ഷീജ പൂത്തോൾ, രമണി, വെങ്ങണിശ്ശേരി, സുധീഷ് വി കെ,
ഇമ്രാൻ, കിഷോർ കുമാർ, സിമി, ഷീജ അശോകൻ, പുരുഷോത്തമൻ, കാർത്തിയായിനി, കാർത്തിക കുമാരൻ, ശൈനേഷ്, മേഘന മുരളി, ബേബി സുബ കെ എസ്, ധന്യ, ബിനോയ് പി വി, ശ്യാമ, സ്വപ്ന, രാമചന്ദ്രൻ, പ്രീത മുകുന്ദൻ, മുകുന്ദൻ, ശോഭന ആനന്ദൻ, രവി കെ കെ, ശ്യാമള ടി എസ്, സുധാ ഗോവിന്ദൻ, അനിത എൽ എ, അശോകൻ, വിജയൻ പി വി, വിജയകുമാർ പി എസ്, രവീന്ദ്രൻ റിശൂർ, സുധാകരൻ, സജിത മോൻസി, രശ്മി കെ ആർ, കമലാദേവി, സുരേഷ്, നിഷ കെ ബി, ലസിത, ജിനി, അനിത, ലത തൃശൂർ, ലത ദാസ്, അപർണ രാജ്, സിന്ധു രശ്മി, ബിന്ദു രാജൻ, ഗ്രീഷ്മ ദേവ്, സിനി സദാനന്ദൻ, സദാനന്ദൻ പ്രസന്ന ദാസ്, സുബ്രു, രാജ് സുബി, അജിത, ശിവദാസ് ഗുരുവായൂർ, ദിനേഷ് കെ കെ, ജിജേന്ദ്രൻ, വിജയൻ, സതീഷ് മേനോൻ, സുബ്രഹ്മണ്യൻ, പ്രീത, വിജയലക്ഷ്മി, അർജുനൻ, പ്രസന്നകുമാർ, കൃഷ്ണദാസ്, രാമചന്ദ്രൻ, അജിത് കുമാർ വെങ്ങണിശ്ശേരി, ബിന്ദു അജിത്, വേണുഗോപാൽ നായർ, ഹരി, ബാബു എൻ എം, രാജീവ് കുമാർ പി, രാജീവ് കുമാർ പി, അലൻ പി എസ്, ഷീജ പി പി ജി, ബിന്ദു രാമചന്ദ്രൻ, മണി ചേർപ്പ്, ജലജ കെ എസ്, ആയിഷ വി എസ്, സാബു വി പി, ശ്രീ സുരേഷ്, ഈ പരിപാടിയുടെ വലതുവശത്ത് ഈ സമ്മേളന നഗരിക്ക് പുറത്ത് ഒരുപാട് പ്രവർത്തനം നിൽക്കുന്നുണ്ട്. ഫുൾ ടൈമർ അടക്കമുള്ള ആളുകൾ അവരെ ഈ വേദിയിലേക്ക് ദയവായി കടത്തിയിരുന്നു. അവർ ഈ പരിപാടിക്ക് വന്നാണെങ്കിൽ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന മണ്ഡലം ജനറൽ സെക്രട്ടറിമാരൊക്കെ അവിടെ പോയി നിൽക്കുകയാണ്. എല്ലാ ആളുകളും ഈ വേദിക്കുള്ളിലേക്ക്, ഈ പരിപാടിക്കുള്ളിലേക്ക് കടന്നിരിക്കണം. പ്രധാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാരുൾപ്പെടെ അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ദയവായിട്ട് ഇവിടെ വന്നിരിക്കണം. ഗോഷ്ഠി പദയാത്രയും ചർച്ച ചെയ്യാറാ ചെയ്യ ഗോഷ്ഠി. സമ്മേളന നഗരിക്കുള്ള പുറത്തുള്ള ആളുകളെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റണം. നമ്മളോടൊപ്പം ഇപ്പോൾ വേദിയിൽ ശ്രീ കെ വി ശ്രീധരൻ മാസ്റ്റർ, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുണ്ട്.
ശ്രീ സി അഡ്വക്കേറ്റ് പി സുധീർ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട്. ശ്രീ ജി കൃഷ്ണകുമാർ സിനിമാ നടൻ, അദ്ദേഹം ഇവിടെ ബി ജെ പിയിലേക്ക് പുതിയ ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ കെ എ ഉണ്ണികൃഷ്ണൻ, ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ശ്രീ പേരൂർക്കട ഹരികുമാർ, ശിവസേന സംസ്ഥാന പ്രസിഡന്റ്. ശ്രീ എം എൻ ഗിരി, എൻ കെ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി. പി എച്ച് ഷംസുദ്ദീൻ, എൻ കെ സി സംസ്ഥാന സെക്രട്ടറി. അഡ്വക്കേറ്റ് നിവേദിത, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ്. പ്രഫുൽ കൃഷ്ണൻ, യു മോർച്ച സംസ്ഥാന പ്രസിഡന്റ്. എം എ അലി, കെ കെ സി വർക്കിംഗ് പ്രസിഡന്റ്. ബാജു സ്വാമിനാഥൻ, ജില്ലാ സെക്രട്ടറി ശിവസേന. ശ്രീ ഷാജുമോഹൻ വട്ടേക്കാട്, എസ് സി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ. ശ്രീ സന്തോഷ് താളിയത്ത്, ജനറൽ സെക്രട്ടറി. കേരള കാമരാജ് കോൺഗ്രസ് എൻ പി നായർ, കേരള കാമരാജ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്നിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ, ഇവിടെയുള്ള ബി ജെ പിയുടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലം പ്രസിഡന്റുമാർ, എത്രയും പെട്ടെന്ന് വേദിക്ക് ഇടതുവശത്തേക്ക്, തെക്കോട്ടിറക്കത്തിന്റെ തെക്കേ ഗോപുര നടയുടെ വശത്തേക്ക് ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ അടിയന്തരമായി വരണം. ഈ സമ്മേളന നഗരിയിലുള്ള ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ എത്രയും പെട്ടെന്ന് സമ്മേളന നഗരിയുടെ ഈ വേദിയുടെ ഇടതുവശത്തേക്ക് വരണം. ബി ജെ പി മണ്ഡലം അധ്യക്ഷന്മാർ എത്രയും പെട്ടെന്ന് വേദിക്കരയിലേക്ക് വരണം, വേദിയുടെ ഇടതുവശത്തേക്ക് വരണം. ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ, അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ ഓരോ പ്രവർത്തകന്റെയും സ്വകാര്യ അഹങ്കാരവും മുന്നോട്ടുള്ള എത്ര കഠിനമായ പാതയിലും നമ്മൾക്ക് ആവേശവും ആശയവുമായ ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ബഹുമാന്യരായ നേതാക്കൾ, ഈ മഹാസമ്മേളനത്തിന് എത്തിച്ചേർന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, ആദരണീയരായ നാട്ടുകാർ, എല്ലാവർക്കും സ്നേഹപൂർണമായ നമസ്കാരം. കേരളത്തിൽ രാഷ്ട്രീയ പരിവർത്തനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യമുയർത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന ചെയർമാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ ബഹുമാന്യനായ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഒരു മണ്ഡലത്തിൽ
ഒരു ദിവസം എന്ന തരത്തിൽ എന്താണ് ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ, പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യം ഏത് തരത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്, അതിനുള്ള കർമ്മപരിപാടികൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നതിനു വേണ്ടിയാണ് ഈ പദയാത്ര. നാളെ അനന്തപുരിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തോടുകൂടി ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന മഹാസമ്മേളനത്തോടെ ഈ പദയാത്രാ പരിപാടി സമാപിക്കുകയാണ്. പദയാത്ര നടന്ന സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതിയതായി കടന്നുവരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വീകരണം നൽകുന്ന പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിവിടെ കണ്ടു ഈ വേദിയിൽ നമ്മുടെ എല്ലാം പ്രിയ സഹോദരൻ, സിനിമാ രംഗത്തെ പ്രമുഖ വ്യക്തിത്വം ശ്രീ കൃഷ്ണകുമാർജി നമ്മുടെ ഈ തൃശൂർ പേരൂരിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പാർട്ടിയിലേക്ക് കടന്നു വന്ന പുതിയ ആളുകളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഈ ഒരു പ്രതിഭാസം എന്ന വാക്ക് ഞാൻ മനഃപൂർവം ഉപയോഗിച്ചതാണ്. കാരണം കേരളം എന്ന് പറയുന്ന പ്രദേശത്തിന് ദശാബ്ദങ്ങളായി കൽപ്പിച്ചു കൊടുത്ത ഒരു പരിവേഷമുണ്ട്. കേരളം എന്ന് പറയുന്ന 3.5 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശം ഭാരതം എന്ന വിശാലമായ നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ടുന്ന ഒരു പ്രത്യേകമായ ഭൂമിയാണ് എന്ന കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മെ ദേശീയ ധാരയിൽ നിന്ന് അകറ്റിയെടുക്കാനുള്ള മനഃപൂർവമായ പരിശ്രമം ദശാബ്ദങ്ങളായി കേരളത്തിലുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേരുറപ്പിക്കാൻ കഴിയില്ല, അതാണ് വാദം. ഇത് മതേതരത്വത്തിന്റെ വിളഭൂമിയാണ്. ജനാധിപത്യ ബോധത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും സാമൂഹ്യ സമരസതയുടെയും ദിവ്യമായ ആശയങ്ങൾ പൊട്ടിമുളച്ച ഈ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ പ്രസ്ഥാനങ്ങൾക്കും വേരുറപ്പിക്കാൻ കഴിയില്ല, അതാണ് വാദം. ആരാങ്ങനെ സംസാരിക്കുന്നവർ, ആരാണങ്ങനെ പറയുന്നവർ, ആരാണ് അത്തരമൊരു വാദമുയർത്തുന്നവർ? 3 തരം ആളുകളെയാണ് നമുക്ക് ആ രീതിയിൽ കാണാൻ സാധിക്കുക. അതാരൊക്കെയാണ് എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. 3 കൂട്ടരാണ് ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കും സ്വീകാര്യത ലഭിക്കുകയില്ല, വേരുറപ്പിക്കാൻ കഴിയുകയില്ല എന്ന് വാദിക്കുന്നവർ 3 കൂട്ടരാണ്. 1-ാമത്തെ കൂട്ടരെ നമുക്ക് മാർക്സിയൻ സിദ്ധാന്തക്കാരെന്ന് വിളിക്കാം. ഈ ലോകത്തിന് ഉയരാനും പടരാനും പടർന്നു പന്തലിക്കാനും കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ ലോകത്തിന്റെ മുമ്പിൽ ഒരു പുതിയ പ്രത്യയശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ട് അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും അകറ്റി നിർത്തപ്പെടുന്നവന്റെയും ചുമടെടുക്കുന്നവന്റെയും മോചനത്തിനു വേണ്ടിയുള്ള വിശ്വവിഖ്യാതമായ മന്ത്രം എന്ന പേരിൽ ഒരു പ്രത്യയശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെയാണ് മാർക്സിയൻ സിദ്ധാന്തക്കാർ നമ്മൾ പൊതുവെ വിളിക്കുക. ആ സിദ്ധാന്തമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒടുവിലത്തെ കണക്കനുസരിച്ച് ഭാരതത്തിൽ 47 മാർക്സിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, മാർക്സിസ്റ്റുകൾ എന്ന് തന്നെയാണ് നമ്മളവരെ വിളിക്കേണ്ടത്. നമ്മൾ പൊതുവെ കമ്മ്യൂണിസ്റ്റുകൾ എന്നൊരു പ്രയോഗത്താൽ അവരെ വിശേഷിപ്പിക്കാറുണ്ട്. അത് വേണ്ട. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ അവസ്ഥയാണ്.
ഒരു പ്രത്യയശാസ്ത്രമല്ല. ജാതീയത എന്ന് പറയുന്നത് പോലെ, സാമുദായികത എന്ന് പറയുന്നത് പോലെ, സമത്വം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സാമൂഹ്യ അവസ്ഥയാണ് കമ്മ്യൂണിസം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി അവതരിപ്പിച്ച ആശയത്തെയാണ് കമ്മ്യൂണിസം എന്ന പേരിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ മുമ്പിൽ, അവതരിപ്പിച്ചത് നമ്മുടെ മുമ്പിൽ. പക്ഷെ ആ കമ്മ്യൂണിസം ഒരു പ്രത്യയശാസ്ത്രമല്ല. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകൾ എന്നിപ്പോൾ നമ്മൾ വിളിക്കുന്ന ആളുകൾക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയവുമായി സാമൂഹ്യ അവസ്ഥയുമായി പുലബന്ധമില്ല എന്നർത്ഥം. കമ്മ്യൂണിസം എന്ന അവസ്ഥയിൽ എന്താണ് നമ്മൾ കേട്ടത്, നമ്മൾ അറിഞ്ഞത്? അവിടെ വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ല, അവിടെ സമ്പന്നനെന്നും ദരിദ്രനെന്നുമുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരെയും ഒരേ കണ്ണിലൂടെ നോക്കി കാണേണ്ടതാണ്. അങ്ങനെയാണോ നമ്മുടെ അനുഭവം? അങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആളുകളിലൂടെ നാം കാണുന്നത്? വിശ്വമാനവികതയുടെ വക്താക്കളാണെന്നാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ വിശ്വമാനവികത കാണാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ ഫാസിസം എന്ന ഒരു വാക്ക് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. ഫാസിസം എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ അവസ്ഥ, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം, ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് ആർക്കാണ്? ഫാസിസം എന്ന പേരിൽ അറിയപ്പെടുന്ന അവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, ഫാസിസം എന്ന അവസ്ഥയിലൂടെ മനുഷ്യത്വരഹിതമായ നയനിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ, വ്യക്തികളെ എതിർക്കാൻ ശേഷിയുള്ളവരെയാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിക്കുക. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ ഇന്ന് കാണുന്ന കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കുമ്പോൾ അസഹിഷ്ണുക്കളാവുന്നവർ, ജനാധിപത്യ മൂല്യങ്ങളിൽ അണുപോലും പ്രതിബദ്ധത പ്രകടിപ്പിക്കാത്തവർ, ഞാൻ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണ് നല്ലത്, ഞങ്ങളുടെ ആശയമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ശരിപ്പെടുത്തിക്കളയും. ആശയപരമായി ചെറിയൊരു വ്യതിയാനം വരുത്തി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണല്ലോ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കൊല്ലപ്പെട്ടത്. അപ്പം അതിൻ്റെ കേസ് നടക്കുകയാണ്. നമ്മളിന്ന് കണ്ടു കോടതിയിൽ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട 11 പേരെയും കോടതി വീണ്ടും വിളിച്ചു വരുത്തുകയാണ് ശിക്ഷ കൂട്ടാൻ വേണ്ടിയിട്ട്. അത് പോട്ടെ, ഒരേ കൊടി പിടിക്കുന്ന, ഇൻകുലാബ് വിളിക്കുന്ന, അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ കൊടി പറപ്പിക്കുന്ന ആളുകൾ പരസ്പരം വെട്ടിക്കൊല്ലുന്നുണ്ടെങ്കിൽ അവരെന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്? എവിടെയാണ് മനുഷ്യത്വം? ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടാൻ എന്താണ് കാരണം? നമ്മുടെ പ്രിയങ്കരനായ ജയകൃഷ്ണൻ മാസ്റ്റർ കുട്ടികളുടെ മുമ്പിൽ കൊല്ലപ്പെടാൻ എന്താണ് കാരണം? നമ്മുടെ പ്രിയപ്പെട്ട മനോജ്, നമ്മുടെ പ്രിയപ്പെട്ട സത്യേഷ്, നമ്മുടെ ഈ ജില്ലയിൽ എമ്പാടുമെമ്പാടുമുള്ള നിരവധി ബലിദാനികൾ, അവരുടെ ജീവിതം ഈ മണ്ണിൽ സമർപ്പിക്കാൻ എന്താണ് കാരണം? ആരാണ് അവരുടെ ജീവിതം തകർത്തത്? ആരാണ് അവരുടെ ജീവൻ അപഹരിച്ചത്? ആരാണ് അവരെ കാലപുരിക്കേക്ക് അയച്ചത്? ഈ പറയുന്ന ആളുകളാണ്. മനുഷ്യ സ്നേഹിക്കൊരു മനുഷ്യനെ കൊലപ്പെടുത്താൻ കഴിയും. ഫാസിസ്റ്റുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോക്താവ് നിരവധി പേരുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. മുസോളിനി, ഹിറ്റ്ലർ, ഫലാഞ്ചിസം എന്ന് പറയുന്ന മറ്റൊരു സംഗതി ഉണ്ടായിരുന്നു സ്പെയിനിൽ, അതും ഫാസിസം തന്നെയാണെന്നാണ് അതിന്റെ സ്വഭാവം വെച്ച് വിലയിരുത്തുന്നത്. അപ്പൊ ആ നിലയ്ക്കുള്ള സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകളാണ് ഞങ്ങൾ എന്ന് സ്വയം ഞെളിയുന്ന ആളുകൾ. അങ്ങനെയല്ല, അവര് മാർക്സിസ്റ്റുകളാണ്, അത് സമ്മതിക്കാം. എന്തുകൊണ്ട്? മാർക്സിസം വിഭാവനം ചെയ്യുന്ന സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുന്നവരാണ്. മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? വിധേയത്വമാണ്. നമ്മൾ ഈ ചാനൽ ചർച്ചകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന ആളുകൾ ഊന്നി പറയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത്, മാർക്സിസത്തെ വിശദീകരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കാറുള്ളത് ഞങ്ങൾക്കൊരു സംഘടനാ ശാസ്ത്രമുണ്ട്, മാർക്സിയൻ സംഘടനാ രീതിയുണ്ട്.
മാർക്സിയൻ സംഘടനാ രീതി എന്ന് പറയുന്നത് മാർക്സിയൻ സംഘടനാ രീതി എന്ന് പറയുന്നത് മേൽ കമ്മിറ്റിക്ക് കീഴ് കമ്മിറ്റി വശപ്പെടണം, വിധേയമാകണം. കീഴ് കമ്മിറ്റികൾ മേൽ കമ്മിറ്റികൾക്ക് വിധേയമാകണം. പാർട്ടി പ്രവർത്തകർ അവർ പ്രവർത്തിക്കുന്ന കമ്മിറ്റികളോട് വിധേയത്വം കാണിക്കണം. പാർട്ടി അനുഭാവികൾ പാർട്ടി സംവിധാനത്തോട് വിധേയപ്പെടണം. അപ്പൊ വിധേയത്വമാണ്, ഈ വിധേയത്വം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ശൈലിയുമായി മുന്നോട്ട് പോകുന്നവരാണ് ഞാൻ ഈ പറഞ്ഞ മാർക്സിയൻ സിദ്ധാന്തവാദികൾ. മറ്റൊരു കൂട്ടർ മൗദൂദിസ്റ്റുകൾ എന്നറിയപ്പെടുന്നവരാണ്, മൗദൂദിയൻ സിദ്ധാന്തക്കാരാണ്. വർഗീയ മത സങ്കല്പം മുറുകെ പിടിച്ചുകൊണ്ട് മത മൗലികവാദ പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെയാണ് മൗദൂദിയൻ സിദ്ധാന്തക്കാരെന്ന് നമ്മൾ പറയാം. മൂന്നാമത്തെ കൂട്ടര് നെഹ്റുവിയൻ ആശയക്കാരാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ഭാരതത്തെ കുട്ടിച്ചോറാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച ആശയത്തെയാണ് നെഹ്റുവിയൻ ആശയം എന്ന് നമ്മൾ പറയുക. ഈ മൂന്ന് കൂട്ടരും ചേർന്നുകൊണ്ട് കേരളത്തിൽ പഠിപ്പിക്കുന്നത്, കേരളീയരെ പഠിപ്പിക്കുന്നത് ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേരുറപ്പിക്കാൻ കഴിയില്ല എന്നാണ്. ആ വാദത്തിനുള്ള മറുപടിയാണ് നമ്മുടെ ഈ ചടങ്ങിൽ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്. പാർട്ടിയിലേക്ക് കടന്നു വന്ന പുതിയ ആളുകൾ, ധാരാളം ആളുകൾ, നൂറുകണക്കിന് ആളുകൾ കേരളമെമ്പാടും ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരാങ്കിതമായ ഹരിത കുങ്കുമ പതാകയെ തോളിലേന്തി ഭാരതമാതാവിന് ജയകാരം മുഴക്കി നരേന്ദ്രമോദി എന്ന് പറയുന്ന വിശ്വപൗരന്റെ കീഴിൽ ഈ ഭാരതം തഴച്ചു വളരാൻ പോകുന്നു എന്ന പ്രതീക്ഷയിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്ന ആളുകൾ, അതാണ് പുതിയ കേരളത്തിൻ്റെ ഒരടയാളം. മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമ്മുടെ മുമ്പിൽ ആരാധ്യരായ നേതാക്കളുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർ, അനുഭാവികൾ, കാര്യകർത്താക്കൾ എല്ലാവരുടെയും ലക്ഷ്യം ഈ കേരളത്തിൽ പരിവർത്തനമുണ്ടാക്കുക എന്നുള്ളതാണ്. ആ പരിവർത്തനത്തിൻ്റെ കാഹളം ഉയർത്തിപ്പിടിക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. പാർട്ടിയിലേക്ക് പുതിയ അംഗങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണകുമാർജിയെ ക്ഷണിക്കുന്നു. സുമേഷ് കോട്ടപ്പുറം. സജി കോട്ടപ്പുറം. കൃഷ്ണകുമാർ കാനാട്ടുകര. ബോലോ ഭാരത് മാതാ കീ. ശബ്ദം പോരാ. ബോലോ ഭാരത് മാതാ കീ. രണ്ട് കൈയും ഉയർത്തി വിളിക്കുക. ബോലോ ഭാരത് മാതാ കീ. ഇനിയും ഉയരട്ടെ കൈകൾ, മുഷ്ടി ചുരുട്ടി വിളിക്കുക. ബോലോ ഭാരത് മാതാ കീ. ബോലോ ഭാരത് മാതാ കീ. ബോലോ ഭാരത് മാതാ കീ. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ സ്ത്രീ ശബ്ദമായ തീപ്പരി പ്രാസംഗികയായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭ സുരേന്ദ്രനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ശ്രീമതി ശോഭ സുരേന്ദ്രൻ.
വേദിയിൽ ആരാധരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എ സഖ്യത്തിൻ്റെയും കർമ്മധീരരായിട്ടുള്ള മുതിർന്ന നേതാക്കൾ, സഹപ്രവർത്തകർ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, തൃശ്ശൂർ പേരൂരിൻ്റെ ജനാധിപത്യ വിശ്വാസികൾ, മാധ്യമ സുഹൃത്തുക്കൾ, ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം. നമ്മൾ ഒരുപാട് കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത പതാകയെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ പദചലനങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിർവഹിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരായിട്ടുള്ള വേദിയിൽ തന്നെ ഞാൻ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയ ആരാധനായിട്ടുള്ള ശ്രീധരൻ മാസ്റ്റർ മുതൽ ഇന്ന് നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്ന പുതിയ മെമ്പർ വരെയുള്ളവർ നമ്മളെല്ലാവരും ഈ പ്രസ്ഥാനം ഇന്നെത്തി നിൽക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. നമുക്ക് എത്രയോ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൊടി പിടിച്ചയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രസ്ഥാനത്തിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചതിന് ശേഷം ഏറ്റവും സാധാരണ കുടിലിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള മുർമു, ആരാധ്യയായിട്ടുള്ള മുർമു എന്ന് പറയുന്ന ഏറ്റവും പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു സഹോദരി, എൻ്റെയും നിങ്ങളുടെയും അമ്മയ്ക്ക് തുല്യമായ സ്ഥാനം വഹിക്കുന്ന അവർ, ലാളിത്യത്തിൻ്റെ പ്രതീകം, ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പീഠത്തിൽ അവരോധിതയായിരിക്കുകയാണ്. നമുക്ക് രാജ്യം മുഴുവൻ നമ്മുടെ പാർട്ടിയുടെ അടിസ്ഥാന ഘടകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനും സഹിക്കാനും എല്ലാ രീതിയിലും ശക്തിയുള്ള കാര്യരുമ്പിൻ്റെ ആർജവമുള്ള സഹപ്രവർത്തകരുണ്ട്. ആ സഹപ്രവർത്തകരോടൊപ്പമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന വേളയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു, നിങ്ങളൊരു ധവളപത്രം പുറപ്പെടുവിക്കണം. ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്നത് ചില ആളുകൾക്ക് സംശയമുണ്ട്. അപ്പോൾ ഒരു ധവളപത്രം പുറപ്പെടുവിക്കണം എന്ന് പറയുകയുണ്ടായി. നമ്മൾ എത്രയോ നാളുകളായി നമ്മുടെ കൊച്ചു കേരളത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് നമ്മൾ ചോദിക്കുകയാണ്, കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കാർഷിക മേഖലയ്ക്ക് വേണ്ടി എത്ര കിട്ടി, ആ കണക്കൊന്ന് കേരളത്തിലെ ജനങ്ങളോട് പുറത്തു പറയാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഉത്തരമില്ല. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി എത്ര പണമാണ് കിട്ടിയത് എന്നുള്ള ചോദ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ല. പക്ഷേ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ ഏതാനും ചില കാര്യങ്ങൾ മാത്രം യു പി എ ഭരിച്ചിരുന്ന സമയത്ത് മന്ത്രിമാരായിരുന്ന കെങ്കേമന്മാർ ഉൾപ്പെടെയുള്ള നമ്മുടെ പാർലമെൻറ്റിനകത്തും രാജ്യസഭയ്ക്കകത്തും ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായിട്ടുള്ള കർഷകരുടെ ഉൽപ്പന്നത്തെ അവർക്കുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ജൈവവളങ്ങളുടെയും അതുപോലെ തന്നെ യൂറിയ ഉൾപ്പെടെയുള്ള ആ വളങ്ങൾക്കും കൊടുക്കുന്ന സബ്സിഡിക്ക് നിങ്ങൾ കോടിക്കണക്കിന് രൂപ ഈ ഇന്ത്യയുടെ ഖജനാവിൽ നിങ്ങൾ കടമാക്കി നിർത്തിയിരിക്കുകയാണ്, ധനക്കമ്മി കുറച്ച് കാണിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു. എന്താ ധനക്കമ്മി കുറച്ച് കാണിക്കുന്നത്? ഈ ഭാരതം എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്ത് കോടാനുകോടി രൂപ മന്ത്രിമാർ പോക്കറ്റ് അടിച്ചുകൊണ്ട് അവരുടെ വീടുകളിലേക്കും അവരുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്കും യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുപോവുകയായിരുന്നു. അവര് പറയുകയാണ് ഈ രാജ്യത്ത് ധനക്കമ്മി കുറവാണ് എന്ന് കാണിച്ചുകൊണ്ട് അവർ രാസവളത്തിന്റെ സബ്സിഡി അത് 10 വർഷക്കാലം കൊടുക്കാതെ അവർ മാറ്റിവെച്ചു. ഓയിൽ കമ്പനികൾക്ക്, നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ്സുകാരാ ഓയിൽ കമ്പനികൾ, ആ ഓയിൽ കമ്പനികൾക്ക് നിങ്ങൾ കോടാനുകോടി രൂപ കടബാധ്യത വരുത്തിക്കൊണ്ട് നിങ്ങൾ ധനക്കമ്മി കുറച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓയിൽ കമ്പനികൾക്ക് പണം കൊടുക്കാതെ മാറ്റിവെച്ചു. പിന്നെയോ, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള നിത്യോപയോഗ വസ്തുക്കൾ അത് കൊടുക്കുന്ന എഫ് സി ഐ നമ്മുടെ നാട്ടിലുണ്ട്, രാജ്യം മുഴുവൻ. ആ എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്ന് പാവപ്പെട്ടവന് റേഷൻ കടയിലൂടെ പൊതു മാർക്കറ്റിലൂടെ കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ
ആ പണവും നിങ്ങൾ കൊടുക്കാതെ മാറ്റിവെച്ചു 10 വർഷം. എന്നിട്ട് പകരം എന്ത് ചെയ്തെന്ന് അറിയുമോ? പകരം അവർ ഒരു ബോണ്ട് ഉണ്ടാക്കി. അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ തോമസ് ഐസക് ഉണ്ടാക്കിയില്ല ഒരു മസാല ബോണ്ട്, അതുപോലെ ഒരു ബോണ്ട് ഉണ്ടാക്കിക്കൊണ്ട് 10 വർഷം. അവർക്കറിയാം 10 വർഷം കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ വരവ് അവര് 6 വർഷം ഭരിക്കുമ്പോ തന്നെ അവർക്ക് സൂചനയുണ്ട്. ഇതാ ഗുജറാത്തിൽ നിന്ന് ഒരാൾ വരാൻ പോകുന്നുണ്ട്, നമോ മോദി, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തെയാണ് രാജ്യം കാത്തിരിക്കുന്നത് എന്ന് ഇന്ത്യയുടെ കോൺഗ്രസിന്റെ അന്നത്തെ പ്രധാനമന്ത്രിക്ക് അറിയാമായിരുന്നു. അവര് തീരുമാനിച്ചു അങ്ങനെ ഒരു മസാല ബോണ്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട പണം കൊടുക്കാതെ മാറ്റിവെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നപ്പോ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷം കോൺഗ്രസുകാരനി 3 മേഖലയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്ന കടമുണ്ടല്ലോ, അത് 1.93 ലക്ഷം കോടി രൂപ അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും. ഇവിടെ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലേ, പ്രിൻസിപ്പൽ എമൗണ്ടും ഇന്ററസ്റ്റും ഒരുമിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടച്ചു തീർത്തു. 1.93 ലക്ഷം കോടി, 1 ലക്ഷം കോടിയിലധികം വരുന്ന തുക ഈ 3 മേഖലയ്ക്ക് മാത്രമായിട്ട് അടച്ചു തീർക്കാൻ ഇന്ത്യയിൽ ബാക്കി നിൽക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഒരു ടാക്സ് ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ആ ടാക്സ് നോർത്ത് ഇന്ത്യയിൽ ആളുകൾ കളിയാക്കി വിളിച്ചിരുന്നത്, ആ ടാക്സിന്റെ പേര് GST അല്ല, ആ ടാക്സിന്റെ പേര് ജയന്തി ടാക്സ് എന്നാണ്. എന്താ ഈ ജയന്തി ടാക്സ്? ജയന്തി നടരാജൻ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു UPA ഗവൺമെന്റിനകത്ത്. ആ ജയന്തി നടരാജൻ എന്ന് പറയുന്ന ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുടെ പണി എന്താണെന്ന് അറിയുമോ? മന്ത്രിക്ക് ആവശ്യമായ കൈക്കൂലി കിട്ടിയില്ലെങ്കിൽ പരിസ്ഥിതി വകുപ്പില് ആഘാതമുണ്ട് എന്ന് റിപ്പോർട്ട് എഴുതി ഈ ഫയലുകളെല്ലാം മടക്കിയിട്ട് 53 കോസ്റ്റൽ ബെൽറ്റുകളിൽ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച ജയന്തി നടരാജനെ കുറിച്ച് ഇന്ത്യൻ ജനാധിപത്യം ചർച്ച ചെയ്തത് ജയന്തി ടാക്സ് എന്നാണ്. പിന്നെ ചിദംബരം, ഞാൻ പറയണ്ടല്ലോ, കാർത്തി ചിദംബരം അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഖജനാവ് പോക്കറ്റടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ 10 വർഷത്തോളം യുദ്ധോപകരണങ്ങൾ വാങ്ങിയോ? ഇല്ല. ബുള്ളറ്റ് പ്രൂഫ് വാങ്ങിയോ? ഇല്ല. ഒരു ജാക്കറ്റ് പോലും വാങ്ങിയില്ല ഇവിടുത്തെ പട്ടാളക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. 10 വർഷം നിങ്ങൾ വാങ്ങാതിരുന്ന യുദ്ധോപകരണ സാമഗ്രികൾ ഉണ്ടല്ലോ, ഇന്ന് ഈ രാജ്യത്തിന്റെ പൊതുമേഖലാ കമ്പനികളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡിൽ ഉണ്ടാക്കുന്നു. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് BHEL അവിടെ ഉണ്ടാക്കുന്നു. നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനത്തിൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ BEML ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് അവിടെ ഉണ്ടാക്കുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞില്ലേ ഇന്ത്യയിൽ ഭാരതത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഈ 3 പൊതുമേഖലാ സ്ഥാപനത്തിലൂടെ 85 ലോകരാജ്യങ്ങളിലേക്ക് നമ്മുടെ ഗണ്ണുണ്ടല്ലോ ഗണ്ണ്, അത് കയറ്റുമതി ചെയ്തയക്കുന്ന നാടായിട്ട് ഈ ഭാരത രാജ്യം മാറിയിരിക്കുന്നു. 16,000 കോടിയുടെ യുദ്ധോപകരണങ്ങൾ നമ്മുടെ രാജ്യത്തു നിന്ന് കയറ്റുമതി ചെയ്തയക്കുന്ന രാജ്യമായി നമ്മുടെ ഭാരതം മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, UPA ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് 204 കൽക്കരി ബ്ലോക്കുകൾ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് തടഞ്ഞു നിർത്തി. അഴിമതിയായിരുന്നു. ആ അഴിമതി 186,000 കോടി രൂപയുടെ അഴിമതി ഉണ്ടായി. നമുക്ക് 2012 ജൂലൈ മാസം രാജ്യമാകെ പവർകട്ട്. എന്താണ്? രാജ്യത്ത് വൈദ്യുതി ഉൽപാദനം നടത്തുന്നില്ല, നടക്കുന്നില്ല. ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തേക്ക് വൈദ്യുതി കൊടുക്കുന്നില്ല. എന്നാൽ ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വൺ ഗ്രിഡ്, വൺ നേഷൻ പദ്ധതിയിലൂടെ പിണറായി വിജയന്റെ നാട്ടില്, നമ്മുടെ നാട്ടില് നമ്മുടെ കുട്ടികളെ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കറണ്ട് കൊടുക്കുന്നത് ഏത് സംസ്ഥാനത്തു നിന്നും വാങ്ങാം, കുറഞ്ഞ ചെലവിൽ കിട്ടുന്നുണ്ട്. എന്നിട്ടും എന്റെയും നിങ്ങളുടെയും വൈദ്യുതി ചാർജ് ഇരട്ടിയും 3 ഇരട്ടിയും 4 ഇരട്ടിയും ആക്കിയിട്ടാണ് ഈ കേരളത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മുടെ ഭാരതത്തിൽ ജൻധൻ ബാങ്ക് അക്കൗണ്ട് 51 കോടി. കോൺഗ്രസ് 60 വർഷക്കാലം ഈ രാജ്യത്തെ ഭരിച്ചു. അവര് പറഞ്ഞു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവര് പറഞ്ഞു എന്താണെന്ന് അറിയുമോ? അന്ന് ബാങ്ക് മെയിം അക്കൗണ്ട് കുലേഖ, ബാങ്കിൽ അക്കൗണ്ട് തുറക്കപ്പെടും. പക്ഷെ മോദിജി പറഞ്ഞു, മിൽഗയ നിങ്ങൾക്ക് കിട്ടിയോ എന്നാണ് നരേന്ദ്രമോദി ചോദിച്ചത്. 51 കോടി പാവപ്പെട്ടവന്റെ വീടുകളിൽ ജൻധൻ അക്കൗണ്ട് പദ്ധതി കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി പറഞ്ഞു സസ്താ ദവായി മിലേഗ എന്നാണ്.
നിന്ന് കിട്ടും. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രസംഗിച്ചു. പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞു, നിങ്ങൾക്ക് ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഞാൻ കൊണ്ടുവരും. 50% മുതൽ 80% വരെ ഇവിടുത്തെ പാവപ്പെട്ടവൻ ആവശ്യമായിട്ടുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില നിലവാരം കുറച്ചുകൊണ്ട് ജൻ ഔഷധി തുടങ്ങിയപ്പോ 25,000 കോടി രൂപ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളതാണ്. ചൈനയുടെ ബോർഡറിലേക്ക് ഒരു റോഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അന്ന് UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള കൂട്ടുകാരും പറഞ്ഞു, ചൈനയുടെ അതിർത്തിയിലേക്ക് ഒരു റോഡ് തുറന്നാൽ ചൈനക്കാരൻ ഇങ്ങോട്ടേക്ക് വന്ന് വെടിവെക്കുമെന്നാണ് പറഞ്ഞത്. ആരെ? ഇന്ത്യൻ പട്ടാളത്തെ. ഇപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ രാജ്നാഥ് സിംഗ്, നമ്മുടെ മോദിജിയുടെ ആശ്രിത അനുഗ്രഹ ആശിസ്സുകളോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ഈ പ്രഗത്ഭനായിട്ടുള്ള ലീഡർ രാജ്നാഥ് സിംഗ്, അദ്ദേഹം പറഞ്ഞു, ചൈനയുടെ മൂക്കിൻ തുമ്പിലേക്ക് ഇന്ത്യ എവിടെയാണോ അവസാനിക്കുന്നത് അതിന്റെ അരികിലേക്ക് വരെ റോഡും വെട്ടാൻ തീരുമാനിച്ചു നരേന്ദ്രമോദി. വിമാനത്താവളവും ആ ചൈനക്കാരന്റെ മൂക്കിനരികിൽ നമുക്കുണ്ടാക്കാൻ സാധിച്ചു. അതാണ് രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ കേരളത്തിൽ ആകെയുള്ളത് രണ്ടേ രണ്ട് ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് നരേന്ദ്രമോദി കാരണമെന്ന് ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ചോദിക്കുകയാണ്. കിട്ടിയതിന്റെ ചെറിയ ഒരു കണക്ക്, ധനകാര്യ വകുപ്പ് മന്ത്രി പഠിച്ച സ്കൂളിലല്ല ഞങ്ങളൊന്നും പഠിച്ചത്. പക്ഷെ കണക്ക് പറയുമ്പോൾ ആ കണക്ക് ഗവൺമെന്റിന്റെ കയ്യിലുള്ള കണക്കും കേന്ദ്രത്തിന്റെ കയ്യിലുള്ള കണക്കും സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള കണക്കും കണക്ക് കണക്കായിരിക്കണം. 2014 ചില മേഖല മാത്രം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം, അതെന്ത് നടന്നു എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. മിസ്റ്റർ ബാലഗോപാൽ, 2014 $7.6 ബില്യൺ ആയിരുന്നു ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. 2014 നിങ്ങളായിരുന്നല്ലോ അന്ന് അവസാനിപ്പിച്ചു പോയത്. എന്നാൽ ഇന്ന് 2023 കണക്കെടുത്തപ്പോ $7.6 ബില്യൺ ൽ നിന്ന് $22.7 ബില്യൺ ഇവിടത്തെ എക്സ്പോർട്ട് കൂടി എന്നുള്ള കണക്ക് അത് ഈ രാജ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എവിടെ പട്ടിണി മാറ്റി എന്ന് നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ പറയണം 2014 ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ ശതമാനം 11% കുറച്ച്, ദാരിദ്ര്യം കുറച്ച് ഇന്ന് നമ്മുടെ നാട് 29.20% ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മനുഷ്യർ. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തുണ്ടായിരുന്നുവെങ്കിൽ 2023 അത് 11.3% എത്തിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ കൈകൾ ഞാൻ കൂട്ടിപ്പിടിക്കുകയാണ്. ലോകത്തിന്റെ അന്താരാഷ്ട്ര നാണയ നിധി IMF കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ ഉയർച്ച എന്ന് പറയുന്നത് $5 ട്രില്യൺ എത്താൻ പോവുകയാണ്. വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ വിനിമയ ശേഷി $10 ട്രില്യൺ എത്തിക്കാൻ തന്റെ ഇടമുള്ള കെൽപ്പുള്ള ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റിനെ ഭരിക്കാൻ സ്വീകരിക്കാൻ വരണമല്യവുമായിട്ടാണ് ജനാധിപത്യ വിശ്വാസികൾ ഇന്ത്യയുടെ ഹൃദയഭൂമികളിൽ ആകെ കാത്തിരിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഒറ്റക്കാര്യം സൂചിപ്പിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് നരേന്ദ്രമോദി കൊടുത്തയച്ച പണം, കോടിക്കണക്കിന് രൂപ നിങ്ങൾ വാങ്ങിയെടുത്തുകൊണ്ട് നിങ്ങൾ വക മാറ്റി ചെലവഴിച്ച് നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കാതെ, സോയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യത്തിന് കൊടുക്കാതെ, അവരുടെ ഇൻഷുറൻസ് പദ്ധതികൾ അവരിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ ഒരുക്കാതെ നിങ്ങൾ നിങ്ങളുടെ MLA മാരോടും ജയിച്ചു പോയ MP മാരോടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെടാതെ ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നെല്ല് വിൽക്കാൻ കൊണ്ടുപോയ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോ എന്ന് പറഞ്ഞിട്ട് റെസീറ്റ് കുട്ടി എഴുതി കൊടുക്കുന്നതല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇവിടുത്തെ കാർഷിക മേഖലയോടുള്ള സ്നേഹം? അതുകൊണ്ടല്ലേ ആലപ്പുഴയിലെ പ്രസാദിന് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്? അത് തന്നെയല്ലേ ഇന്ത്യയിൽ? നോക്കൂ, ഇന്ത്യയിൽ ഇന്ന് നരേന്ദ്രമോദിജി 2 ഇടങ്ങളിൽ പ്രസംഗിക്കുകയാണ്. അതിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുകയാണ്, വരാൻ പോകുന്ന നാളുകളിൽ രാജ്യത്തെ കാർഷിക മേഖലയുടെ വളർച്ചയോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു മേഖലയാണ് ടെക്സ്റ്റൈൽസ് മേഖലയുടെ വളർച്ച, ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്,
ഇന്ന് നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നിന്ന് 12% കൂടുതൽ ഒന്നാമത്തെ വർഷം ഉണ്ടാക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇത് 10 ഇരട്ടിയാക്കി മാറ്റാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ കേരളത്തിൽ 9000 പേർക്ക് ഒറ്റടിക്ക് ജോലി കൊടുക്കാൻ തൻ്റെ ഇടമുള്ള തൻ്റെടിയായിട്ടുള്ള കിറ്റക്സിൻ്റെ സാബു ജേക്കബിനെ ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന സമീപനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. നിങ്ങൾക്ക് ഏത് മേഖലയോടാണ് താല്പര്യമുള്ളത്? നിങ്ങൾക്ക് ആകെ താല്പര്യമുള്ളത്, ഇന്ന് എന്നോട് എൻ്റെ സുഹൃത്ത് ഒരു ടീച്ചറാണ്, അവർ പറയുകയാണ് എല്ലാ ആളുകളും എന്താണെന്നറിയില്ല ശോഭാ സുരേന്ദ്രൻ, എല്ലാ ആളുകളും ഇതാ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ പദയാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഹൃദയപൂർവം ഈ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാനും നിങ്ങളും നമ്മൾ ഒരുമിച്ച് നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുതിയ പുതിയ ആളുകൾ നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ പ്രസ്ഥാനം അവരെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും ഈ വേദിയിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ, അത് ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ അത് ഏറ്റെടുത്തുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ സുഹൃത്ത് ഒരു ടീച്ചർ പറഞ്ഞു, ടീച്ചറാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആളുകളെല്ലാം തിരക്ക് കൂട്ടുകയാണ്, അപ്പോൾ എന്താ കാരണം എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു 7-ാം ക്ലാസ് വരെയുള്ള ടീച്ചറായാൽ മതി, ഹൈസ്കൂളിൽ വേണ്ട. എന്താ കാര്യം? 7-ാം ക്ലാസ് വരെ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പോയാൽ മകനോ മകളോ ഉണ്ടെങ്കിൽ വലിയ കോടികൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ആ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, പിണറായി വിജയൻ്റെ ഭാര്യ കമലയടത്തി ചെറിയൊരു സ്കൂളിൽ പഠിപ്പിച്ചിട്ടല്ലേ 20,000 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ബാംഗ്ലൂരിലെ കമ്പനി വീണക്കുട്ടി വാങ്ങിയത് എന്നാണ് ആ ടീച്ചർ ചോദിച്ചത്. ബാങ്ക് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീ അവരുടെ ഭർത്താവിനോട് പറയുകയാണിപ്പോ, ഞാൻ ഈ ജോലി രാജിവെച്ചിട്ട് വല്ല സ്കൂളിലും പഠിപ്പിക്കാൻ പോയാലോ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്കാണ് പിണറായി വിജയനും കമലയും വീണയും വിവേകും വിവേകിന്റെ കുടുംബക്കാർ ബന്ധുക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കൊള്ള സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ജനമുറ്റുനോക്കിക്കൊണ്ട് അവരെ മാറ്റി നിർത്താൻ തീരുമാനമെടുത്തിരിക്കുന്ന ഈ കാലാംശത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിണറായി വിജയൻ ഒരു കുട്ടിക്കള്ളനാണ്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ യു പി എ ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് രൂപയുടെ കളവിനെ കുറിച്ചും അവർ ഈ രാജ്യത്തെ തച്ച തകർത്തതിനെ കുറിച്ചും. ഏറ്റവും വലിയ കള്ളന്മാർ കോൺഗ്രസും കുട്ടിക്കള്ളന്മാർ സുശുപാട്ടിയുമാണെങ്കിൽ ഇത് രണ്ടുമില്ലാത്ത നേർരേഖയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ ഒരു ഗവൺമെന്റിനെ ചുട്ടിച്ചെടുക്കാനുള്ള അശ്രാന്ത പരിശ്രമമാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. 300 കർമ്മ പദ്ധതികൾ അതിന് നമുക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അത് ഏറ്റെടുക്കുകയും ജനങ്ങൾക്കിടയിലേക്ക് മീഡിയേറ്റർമാരായിട്ട് ഞാനും നിങ്ങളും യാത്ര ചെയ്യുകയും വേണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. നമ്മുടെ പരിപാടി ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. ആദ്യമായി വന്ദേ മാതരം, കുമാരി യമുനാ ഭാരതി. സ്വീകരിക്കുന്നതിനായി എൻ ഡി എയുടെ ജില്ലാ ചെയർമാൻ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ഇടതു വലതു മുന്നണികളുടെ ദുർഭരണത്തിനെതിരായി പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവുമായി
എൻ ഡി എയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീമാൻ കെ സുരേന്ദ്രൻ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നടത്തുന്ന കേരള പദയാത്രയുടെ 19-ാമത്തെ മണ്ഡലത്തിൻ്റെ പരിപാടിയാണ് ഇന്ന് ഈ തൃശ്ശൂരിൽ ശക്തൻ്റെ മണ്ണിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ജാഥ ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവരും ഇനി സംസാരിക്കാനിരിക്കുന്നവരും സൂചിപ്പിക്കും എന്നുള്ളതുകൊണ്ട് സ്വാഗതം പറയുക എന്നതിൻ്റെ കടമയിലേക്ക് ഞാൻ നേരിട്ട് കടക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, എൻ ഡി എയുടെ ചെയർമാൻ, ഈ ജാഥാ നായകൻ, കേരളത്തിൻ്റെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ശ്രീ കെ സുരേന്ദ്രൻ അവർകളെ ഔപചാരികമായി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരള പദയാത്ര തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ഏറെ പ്രിയങ്കരനായ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജേട്ടനെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പദയാത്രയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചെയർമാൻ, നമ്മുടെ മേഖലയുടെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ വി ശ്രീധരൻ മാസ്റ്ററെ സ്നേഹാദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ എം ടി രമേശ്, പി സുധീർ തുടങ്ങിയവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ ഡി എയുടെ സംസ്ഥാന വൈസ് ചെയർമാനും എസ് ജെ ഡിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ വി വി രാജേന്ദ്രൻ അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ശിവസേനയുടെ സംസ്ഥാന പ്രസിഡന്റ് പേരൂർക്കട ഹരികുമാർ അദ്ദേഹത്തെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. എൻ കെ സിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ എം എൻ ഗിരി അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. എൻ കെ സിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പി എച്ച് ഷംസുദ്ദീൻ അദ്ദേഹത്തെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബി ഡി ജെ എസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ അതുല്യഘോഷിനെ സ്വാഗതം ചെയ്യുന്നു. ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, സി സദാനന്ദം മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് നിവേദിത, എസ് സി മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് എന്നിവരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വേദിയിലുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സിനി ആർട്ടിസ്റ്റ്, ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ അംഗം ശ്രീ കൃഷ്ണകുമാറിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീമതി എം എസ് സമ്പൂർണ, അഡ്വക്കേറ്റ് ഹരി, ജസ്റ്റിൻ ജേക്കബ്, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് തുടങ്ങിയവരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കേരള കാമരാജ് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എസ് പി നായർ, കെ കെ സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കാളിയത്ത്, എസ് ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എം ഡി രാജീവ്, കെ കെ സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എം എ അലി, ആർ എൽ ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി റോഷ് കുമാർ, എസ് ജെ ഡിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ടി രമ എന്നിവരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ അനീഷിയാൽ, എ ആർ അജിഘോഷ്, പി കെ ബാബു, സുജയ് സേനൻ, ബിജോയ് തോമസ്, ദയാനന്ദ മാമ്പള്ളി, അനീഷ് മാസ്റ്റർ, സുരേന്ദ്രൻ അയിനിക്കുന്നത്ത്, സർജു തോയക്കാവ്, എൻ ആർ റോഷൻ, ഡോക്ടർ ആതിര, ലോചന നമ്പാട്ട്, കവിത ബിജു, പൂർണിമ സുരേഷ് തുടങ്ങിയ ജില്ലാ ഭാരവാഹികളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ മണ്ഡലം, ജില്ലാ നേതാക്കന്മാർ, പാർട്ടി പ്രവർത്തകർ, എൻ ഡി എയുടെ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നവർ, ബാക്കി മാധ്യമ പ്രവർത്തകർ, മറ്റെല്ലാവരെയും സ്നേഹാദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അധ്യക്ഷ ഭാഷണം ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഈ കേരള പദയാത്ര നയിക്കുന്ന ആദരണീയനായ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എയുടെ ചെയർമാനുമായ ശ്രീ കെ സുരേന്ദ്രൻ ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്ന സമാദരണീയനായ മുൻ സംസ്ഥാന അധ്യക്ഷനും മിസോറാം ഗവർണറുമായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ, മറ്റു വേദിയിലിരിക്കുന്ന ആദരണീയരായ എൻ ഡി എ നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നാണ് ഈ പദയാത്രയുടെ മുദ്രാവാക്യം. എന്നാൽ തൃശൂർ പാർലമെൻറ് മണ്ഡലത്തിലെ 14 ലക്ഷം വോട്ടർമാർക്കും എൻ ഡി എ നൽകുന്ന ഗ്യാരണ്ടി തൃശൂരിനൊരു കേന്ദ്രമന്ത്രി, അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാരണ്ടി എൻ ഡി എക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി ഒരു പാർലമെൻറ് മണ്ഡലത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 തവണ വന്നു പോകുന്നത് അത്യപൂർവങ്ങളിൽ അപൂർവമായ കാര്യം മാത്രമാണ്. മാത്രമല്ല, ഈ പാർലമെൻറ് മണ്ഡലത്തിലെ 4 അസംബ്ലി മണ്ഡലങ്ങൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വ്യത്യസ്തമായ പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ചരിത്രം തൃശ്ശൂരിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ളത്. തൃശൂർ നഗരത്തെയും അതുപോലെ തന്നെ തൃശൂരിലെ 7 അസംബ്ലി മണ്ഡലങ്ങളെയും ലോകത്തിലെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ നിലവാരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കണമെങ്കിൽ എൻ ഡി എ ഈ പാർലമെൻറ് മണ്ഡലത്തിൽ വിജയിക്കണം. എൻ ഡി എ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി ഉണ്ടാകും, അത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി തന്നെയാകും എന്ന കാര്യത്തിലും യാതൊരു തർക്കവും വേണ്ട എന്നുള്ളതാണ്. ഇത്തരമൊരു വാഗ്ദാനം നൽകാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം എൻ ഡി എ മാത്രമാണ്. എൽ ഡി എഫിന് ഇത്തരമൊരു വാഗ്ദാനം നൽകാൻ കഴിയുമോ? യു ഡി എഫിന് ഇത്തരമൊരു വാഗ്ദാനം നൽകാൻ കഴിയുമോ? ഇല്ല. ഇത് കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം എൻ ഡി എ മാത്രമാണ്. കാരണം 2024 വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്താൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. വടക്കുനാഥന്റെ മണ്ണിൽ താമര വിരിയിക്കാൻ ഇനി നമ്മുടെ മുന്നിൽ ആകെ 50 ദിവസങ്ങളാണുള്ളത്. ഈ 50 ദിവസവും വിശ്രമമില്ലാത്ത, സമാനതകളില്ലാത്ത പോരാട്ടത്തിന് നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അടുത്ത സൂര്യോദയം നമുക്കുള്ളതാണ്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കോൺഗ്രസിന്റെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചുവപ്പ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. കിഴക്കൻ ചക്രവാളത്തിൽ കാവ്യ സൂര്യൻ ഉദിക്കാൻ പോകുന്നു. ആ സൂര്യോദയത്തിനായി ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് ഇവിടെ കൂടിയ 100 കണക്കിന് ആൾക്കാരെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ദിനം സമാഗതമാകാൻ പോവുകയാണ്. വടക്കുനാഥന്റെ മണ്ണിൽ വെച്ച് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ഇനി നമുക്ക് വിശ്രമമില്ല. ഇനിയുള്ള 50 ദിവസം ഇവിടെ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിപ്പിച്ചതിന് ശേഷം മാത്രമേ വിശ്രമിക്കൂ എന്നുള്ള പ്രതിജ്ഞയാണ് ഈ വടക്കുനാഥന്റെ മണ്ണിൽ വെച്ച് നമുക്ക് എടുക്കാനുള്ളത്. കേന്ദ്ര പദ്ധതികൾ എത്തിക്കുന്ന കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫിന്റെ ജനപ്രതിനിധിയും പരാജയപ്പെട്ടു എന്ന് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ 14 ലക്ഷം ജനങ്ങൾക്കും അറിയാം. പരാജയപ്പെട്ടിട്ടും കഴിഞ്ഞ തവണ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിപരമായും എം പി എന്ന നിലയിലും 100 കണക്കിന് പദ്ധതികളും കോടിക്കണക്കിന് രൂപയുമാണ് ഈ പാർലമെന്റ് നൽകിയിട്ടുള്ളത്. ശക്തൻ മാർക്കറ്റ്, ഗുരുവായൂർ വികസനം, റെയിൽവേ വികസനം, ഇവ ചിലത് മാത്രമാണ് അതിൽ ഉള്ളത്. ഈ നാട്ടിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാ തവണയും നിങ്ങൾ ചെയ്യുന്നത് പോലെ എൽ ഡി എഫിനാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ അടുത്ത 5 വർഷം ഒന്നും സംഭവിക്കാതെ കടന്നുപോകും. എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ യു ഡി എഫിനാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നും സംഭവിക്കാതെ 5 വർഷം കടന്നുപോകും. എന്നാൽ ഇത്തവണ നിങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് താമര അടയാളത്തിൽ വോട്ട് ചെയ്യുന്നെങ്കിൽ സമാനതകളില്ലാത്ത വികസനത്തിന്റെ ചരിത്രമായി മാറും. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ ലോകോത്തര നിലവാരത്തിലുള്ള പാർലമെന്റ് മണ്ഡലമാക്കി മാറ്റാൻ കഴിയും. കേന്ദ്ര ഗവൺമെന്റ് ഓരോ വികസന പദ്ധതികളും ഓരോ വീടുകളിലും ഓരോ ഗ്രാമത്തിലും എത്തിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്ന ഗ്യാരണ്ടി വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് നരേന്ദ്രമോദിയാണെന്ന കാര്യം വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ കൂടിയ 10,000 ആയിരങ്ങൾക്ക് മുന്നിൽ ഞാൻ ഒരു കാര്യം ഉറപ്പു നൽകും. ഇത്തവണ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ
ജയിക്കാൻ പോകുന്ന എൻ ഡി എ ആണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട, അഭിമാനത്തോടുകൂടി തലയുർത്തി പിടിച്ചുകൊണ്ട് തന്നെ മെയ് മാസത്തെ സൂര്യോദയമുണ്ടെങ്കിൽ ആ സൂര്യോദയത്തിൽ വടക്കുനാഥന്റെ മണ്ണിൽ താമര വിരിയുന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ബലോ ഭരത് മത്താക്കി, ബലോ ഭരത് മത്താക്കി, ബലോ ഭരത് മത്താക്കി. ഒരു കാര്യം കൂടിയും സൂചിപ്പിക്കാനുണ്ട്. നേരത്തെ ഇവിടെ വന്ദേമാതര ഗാനം ആലപിച്ച യമുനാ ഭാരതി നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സദാനന്ദൻ മാസ്റ്ററുടെ മകളാണ്. അവരാണ് നമ്മുടെ വന്ദേമാതര ഗാനം ആലപിച്ചത്. അവർ ജപ്പാൻ ഗവൺമെൻറ് സംഘടിപ്പിച്ച യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായുള്ള ഷിപ്പ് ഫോർ വേൾഡ് യൂത്ത് പരിപാടിയിൽ ഭാരതത്തിൽ നിന്നുള്ള 9 പേരിൽ ഒരാളായി ആ സംഘത്തെ നയിച്ച് ഒരു മാസം ജപ്പാനിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വിജയശ്രീ ലാളിതയായിട്ടാണ് ഇവിടെ തിരിച്ചെത്തിയിട്ടുള്ളത്. ആ യമുനാ ഭാരതിയെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. അതിനുവേണ്ടി എൻ ഡി എയുടെ ചെയർമാനും ഈ ജാഥയുടെ നായകനുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി യമുനാ ഭാരതിയെയും ക്ഷണിക്കുന്നു. ബലോ ഭരത് മത്താക്കി. ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഹരിയെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ജാഥ നായകനെ സ്വീകരിക്കുകയാണ്. ജാഥാ നായകനെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വീകരിക്കുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് അനീഷ്, ജനറൽ സെക്രട്ടറിമാരായ ജശിൻ ജേക്കബ്, അഡ്വക്കേറ്റ് കെ ആർ ഹരി എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജാഥാ നായകരുടെ ഉപഹാരം ജില്ലാ പ്രസിഡന്റ് കൈമാറുന്നു. അടുത്തതായി ഈ വേദിയിൽ വെച്ച് ഒരുപാട് പേരെ നമ്മളിവിടെ ആരാധനായിട്ടുള്ള നമ്മുടെ നാഷണൽ കൗൺസിൽ അംഗം ശ്രീ കൃഷ്ണകുമാർജി സ്വീകരിച്ചു. പക്ഷേ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും 101 പേർ ഇന്നിവിടെ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അവരഭിമാനപൂർവ്വം ജാഥാ നായകൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. അവരുടെ പേര് വിളിക്കുന്നതിനനുസരിച്ച് അവരെ വേദിയിലേക്ക് പെട്ടെന്ന് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവരെ ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ജാഥാ നായകനുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെ പി അന്തോണി തലക്കോട്ടുകര, മാർട്ടിൻ സി ഇഗ്നേഷ്യസ് ചെമ്പുക്കാവ്, സോണിയ പുങ്ങുന്നം, റോയ് എ ഒ, ഫ്രാൻസിസ് ജോസഫ് ചിയാരം, റോസി ആലുക്ക, പോൾ കള്ളിയത്ത്, ഫ്രാൻസിസ് കാര്യക്കാരൻ, ജാക്സൺ അരിമ്പൂർ, സിദ്ദിഖ് മണലൂർ, അബു മണലൂർ, അബ്ദുൾ റഹ്മാൻ മണലൂർ, സെലീന വൈ എ, സ്മിത ബിനോയ്, ജോമി ജോസ്, ഡെന്ന ഷാജി, പോൾ എം പി, ജിൽസൺ കെ എൽ, ലിഡിയ ജോർജ്, റോയ് വേലുപ്പാടം, ജോൺ ആലപ്പാടൻ പുതുക്കാട്, വർഗീസ് കൊട്ടേക്കാട്, സെഫി തോമസ്, തോമസ് പി എ, ജോയ് ദേവസിയ, ജോജു കെ ഫ്രാൻസിസ്,
എ എം ജോണി, കെന്നഡി ഒല്ലൂർ, ജോൺസൺ ഒല്ലൂർ, ബബുക്കർ മുതുവട്ടൂർ, ബക്കർ മുതുവട്ടൂർ ആർ എസ് പിയുടെ മണ്ഡലം സെക്രട്ടറിയാണ്, ജില്ലാ സെക്രട്ടറിയാണ്. ഇനി നമ്മുടെ വേദിയിൽ വളരെ പ്രധാനപ്പെട്ട തൃശ്ശൂരിൻ്റെ സാഹിത്യ മേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിട്ടുള്ള ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ മാഷ്, കേരളോർമ്മ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, കവിയാണ്, വാത്മിയാണ്, എഴുത്തുകാരനാണ്, വിമർശകനാണ്, മികച്ച സംഘാടകനാണ്. മലയാള സാഹിത്യത്തിലെ 100 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള മാഷ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കുകയാണ്. നമുക്ക് ഏവർക്കും നല്ല ഒരു കയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ 100 പുസ്തകമായിട്ടുള്ള കടങ്കഥയും സർവവിജ്ഞാനകോശം എന്ന പുസ്തകം ബഹുമാന്യനായ കുമ്മനൻ രാജേട്ടൻ പ്രകാശനം ചെയ്ത് സംസ്ഥാന അധ്യക്ഷന് കൈമാറുന്നതാണ്. നല്ലൊരു ഹർഷാരവം കൊടുത്തുകൊണ്ട് മാഷെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. തൃശ്ശൂരിൻ്റെ സാഹിത്യവും വിദ്യാഭ്യാസത്തിനുമെല്ലാം നിറഞ്ഞ നേതൃത്വമാണ് മാഷ്. അടുത്തൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്, ശ്രീ സി രാമചന്ദ്ര മേനോൻ. കവിയും ചെറുകഥാകൃത്തും നോവലിസ്റ്റും ഗാനരചിതാവുമായ നിലയിൽ അറിയപ്പെടുന്ന 2200 മലയാള ഗാനങ്ങൾ രചിച്ചിട്ടുള്ള, അതേപോലെ തന്നെ 300 കവിതകൾ രചിച്ചിട്ടുള്ള രാമചന്ദ്ര മേനോൻ ബി ജെ പിയിലെ ദേശീയ ധാരയിലേക്ക് വന്നു ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റെ കഥ എൻ്റെ ആത്മകഥ എന്നുള്ള പുസ്തകം ഇവിടെ രാജേട്ടൻ പ്രകാശനം ചെയ്യുന്നു, സംസ്ഥാന അധ്യക്ഷന് കൊടുക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് കരിമ്പുഴ രാമകൃഷ്ണന്റെ മകളായിട്ടുള്ള അടുത്തതായിട്ട് കരിമ്പുഴ രാധ ടീച്ചർ 13 നോവലുകൾ രചിച്ചിട്ടുണ്ട്. കഥയും കവിതയുമായിട്ട് മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ടീച്ചറുടെ പുസ്തക നോവലായിട്ടുള്ള തേനും വയമ്പും എന്ന നോവൽ രാജേട്ടൻ പ്രകാശനം ചെയ്യുന്നു, സംസ്ഥാന അധ്യക്ഷന് കൈമാറിക്കൊണ്ട്. ടീച്ചറെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല കയ്യടിയോടുകൂടിയിട്ട് ടീച്ചറെ നമുക്ക് സ്വാഗതം ചെയ്യാം. തൃശ്ശൂരിൻ്റെ സാഹിത്യം ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ടുള്ള എസ് കെ ഗോപാലകൃഷ്ണൻ, കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, ഇടതുപക്ഷ യൂണിയന്റെ പ്രമുഖ പ്രവർത്തകനാണ്. അദ്ദേഹം ഇന്ന് ദേശീയതയിലേക്ക് അണിചേരുന്നു. രണ്ടാമത്തെ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ സീനിയർ ക്ലർക്കായിട്ടുള്ള കെ ജയശ്രീ, അവരെയും സ്നേഹപൂർവം ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീ കുമ്മനം രാജേട്ടനെ ക്ഷണിക്കുന്നു. സമാരാധ്യനായ കേരള യാത്രയുടെ നായകൻ ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ ചെയർമാൻ ശ്രീ കെ സുരേന്ദ്രൻ അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമാരാധ്യരായിട്ടുള്ള എൻ ഡി എയുടെ നേതാക്കൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അമ്മമാർ, സഹോദരി സഹോദരന്മാർ, ഗുരുജനങ്ങൾ, എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഇന്നിവിടെ നടന്ന ഈ ചടങ്ങ് ഇപ്പോൾ ഇവിടെ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന ഈ സാംസ്കാരിക തലസ്ഥാനത്ത് ഈ കേരളത്തിന് എന്നെന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒട്ടേറെ പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുള്ള ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇന്ന് സാംസ്കാരിക മേഖലയാകെ ജീർണിച്ച് ദുഷിച്ച് മാലിന്യം കൊണ്ട് അറപ്പ് തോന്നുന്ന വിധത്തിൽ ഇന്ന് നമുക്കൊക്കെ വേദനാജനകമായൊരു സാഹചര്യത്തിലാണ്. ഈ അടുത്ത കാലത്ത് ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ തൻ്റെ രചന കൊണ്ടും സംഭാവനകൾ കൊണ്ടും കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തെ ധന്യമാക്കിയ ഷിബു ചക്രവർത്തി, അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. പരസ്യമായിട്ടാണ്, അവിടെ പത്രലേഖകർക്ക് പ്രവേശനമില്ലായിരുന്നു, മാധ്യമങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചിരുന്ന സ്ഥലമാണ്, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് അവിടുത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും പുറത്താക്കിയ ശേഷമാണ് ആ യോഗം നടന്നതെങ്കിലും അതിൽ ഈ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ, ഇന്നത്തെ ജീർണിച്ച സാംസ്കാരിക രംഗത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഷിബു ചക്രവർത്തിയോട് മുഖ്യമന്ത്രി കയർത്തു. അദ്ദേഹം ഒരു തെറ്റും ചെയ്തില്ല. ഒരു സാഹിത്യകാരൻ, ഒരു പ്രതിഭ തൻ്റെ അഭിപ്രായം പറയുമ്പോൾ, അതും ക്രിയാത്മകമായ രചനാത്മകമായ ഒരഭിപ്രായം പറയുമ്പോൾ, അതിനോട് അസഹിഷ്ണുത കാട്ടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മുടെ ഭാരതം ബഹുസ്വരതയുടെ നാടാണ്. ഈ ബഹുസ്വരതയെ എന്നും എന്നും താലോലിച്ച് തേനും പാലും പഴവും കൊടുത്ത് തൊട്ടിയിലിട്ട് താരാട്ടുപാട്ടി വളർത്തിയവരാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചവർ. അതൊരു വലിയ പാരമ്പര്യമുണ്ട്, നമ്മുടെ ഒരു വലിയ പൈതൃകമുണ്ട്. എൻ ഡി എ ഉയർത്തിപ്പിടിക്കുന്നത് ആ പൈതൃകമാണ്, ബഹുസ്വരതയുടെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ ചരിത്രം ഈ ഭാരതത്തിനുണ്ട്. ഏത് തരത്തിൽപ്പെടുന്നവർ, വർഗം, വർണ്ണം, ജാതി, മതം, ഭാഷ, വേഷം, ആചാരം, വിശ്വാസം എന്തുമാകട്ടെ, അങ്ങനെയുള്ളൊരു ജനസമൂഹം ഒന്നാകെ ഇവിടെ ഒരു രാഷ്ട്രം, ഒരു നേഷൻ, ഒരു രാഷ്ട്രമെന്നുള്ള നിലയ്ക്ക് ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, ഒരുമയോടുകൂടി കഴിയാൻ, ഒരു വൈകാരികമായ ഒരു ഐക്യത്തോടുകൂടി കഴിയാൻ എന്തുകൊണ്ട് സാധിക്കുന്നു? അത് സാധിക്കുന്നത് നമ്മുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ സവിശേഷതയാണ്. പക്ഷെ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിൽ ഇന്ന് കുഞ്ഞൻ നമ്പ്യാരുടെ ജന്മസ്ഥലം, അല്ല, അദ്ദേഹത്തിൻ്റെ സ്മാരകം നിലനിൽക്കുന്ന സ്ഥലം ഇന്ന് വാസ്തവത്തിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. കേരളത്തിലെ മൺമറഞ്ഞു പോയ എത്രയോ സാംസ്കാരിക നായകന്മാരുടെ ജന്മസ്ഥലം ഇന്ന് നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയവേദനയോടുകൂടി മാത്രമേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റൂ. അത്ര ശോചനീയമായ അവസ്ഥയാണ്. സുഗതകുമാരി ഈ കേരളത്തിൽ മണ്ണിനും വെള്ളത്തിനും ഒക്കെ വേണ്ടി വാദിച്ച, കിളികൾക്ക് വേണ്ടി, മരങ്ങൾക്ക് വേണ്ടി ഒക്കെ ജീവിതായുസ്സം മുഴുവൻ ഒഴിഞ്ഞു വെച്ച,
ആ സുഗതകുമാരി എന്ന് പറയുന്ന ഉജ്ജ്വലയായ പ്രകൃതിയുടെ അമ്മ, ആ അമ്മ ജനിച്ച് വളർന്ന വീട് സർക്കാർ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇന്നും ആറന്മുളയിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും, കാടും പിടിച്ച് വളരെ വളരെ വികലമായി കിടക്കുകയാണ് ആ വീട്. തകഴി ശിവശങ്കരപ്പിള്ളയുടേതായിക്കൊള്ളട്ടെ, ഞാൻ എല്ലാ ലിസ്റ്റും പറയുന്നില്ല. കേരളത്തിൽ എന്തുകൊണ്ട് ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമില്ല? അവരെ വെറും കൂലിയെഴുത്തുകാരായി, തങ്ങൾ പറയുന്ന പ്രസ്താവനയിൽ ഒപ്പിടേണ്ടവരായി മാത്രം അവരെ മാറ്റി നിർത്തുകയല്ലേ കഴിഞ്ഞ കുറെ നാളുകളോളമായി? ഈ കേരളത്തിൻ്റെ ശാപമതാണ്. സാംസ്കാരിക നായകന്മാരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കടക്കി കത്തിവെച്ചുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി സ്വൈര്യമായി സമാധാനപരമായി തങ്ങളുടെ രംഗത്ത് വിഹരിക്കാനും തങ്ങളുടെ സംഭാവനകൾ ഉയർത്തിപ്പിടിക്കാനും കഴിയുന്നില്ല. എന്തെങ്കിലും വിരുദ്ധമായി എഴുതിക്കഴിഞ്ഞാൽ അവരെ വേട്ടയാടുകയാണ്, അവരെ മുഴുവൻ അടിച്ചൊതുക്കുകയാണ്. ഇതിൽ നിന്നൊരു വിമോചനം ആവശ്യമാണ്. ഇത് ഈ രംഗത്ത് മാത്രമല്ലല്ലോ, ഏത് രംഗത്തെടുത്ത് നോക്കിക്കോട്ടെ, സാമൂഹ്യരംഗം എത്ര എത്ര ദുഷിച്ച പ്രവണതകളാണ്, ജീർണിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സാമൂഹ്യരംഗം. സാമൂഹ്യ സമത്വത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ഒക്കെ ഒട്ടേറെ മുന്നേറ്റങ്ങൾ നടന്നിട്ടുള്ളൊരു നാടാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പട്ടികജാതി പട്ടികവർഗ സഹോദരങ്ങളോടൊപ്പം ആഹാരം കഴിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ അതിനെപ്പോലും അപലപിക്കുകയാണ്, കളിയാക്കുകയാണ്, നിന്ദ്യവും നീചവുമായ പ്രവൃത്തിയെന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഒരു കാലത്ത് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ഇവിടെ പന്തിഭോജനം നടന്നപ്പോഴും ഐത്തവാദികൾ ഇതുപോലെ ജാതി മാത്സര്യവും ജാതി വിദ്വേഷവും വെച്ചു പുലർത്തുന്നവർ അതിനെ വിമർശിച്ചിട്ടുണ്ട്. നിർമ്മലാനന്ദ സ്വാമികൾ 1911 ഹരിപ്പാട് ഇത് ഒരു ഭോജനം നടത്തിയപ്പോൾ വിമർശിച്ചവർ ആ ഐത്തത്തിൻ്റെയും അസ്പൃശ്യതയുടെയും ഒക്കെ ചെറിയൊരംശം ഇന്ന് ഇവിടുത്തെ പുരോഗമനവാദികളെന്ന് പറയുന്നവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരു സാംസ്കാരിക നവോത്ഥാനമാണ് നമ്മുടെ നാട്ടിലുണ്ടാവേണ്ടത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികമാണ്. ശതാബ്ദി ആഘോഷവേളയിൽ നമ്മുടെ നാടിനു വേണ്ടി, ഈ മണ്ണിന് വേണ്ടി, ഈ നാട്ടിൽ സാംസ്കാരിക നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി എത്രയെത്ര സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശ്രമിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ദേശാഭിമാനിയിൽ മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഒരു ലേഖനം വന്നിരുന്നത്. മന്നത്ത് പത്മനാഭൻ, ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ, ഈ കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാന ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒട്ടേറെ ജനമുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവകാരിയാണ്. ആ മന്നത്ത് പത്മനാഭനെ വർഗീയവാദികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് TPM-ക്കാർ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചരിത്രമറിയാം? വൈക്കം സത്യാഗ്രഹത്തിൽ TK മാധവനോടൊപ്പം, അതുപോലെ മറ്റ് KP കേശവൻ, കുറു നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, കേളപ്പജി തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കളോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം നടത്തിവരാം. ആ മന്നത്ത് പത്മനാഭനെ അവഹേളിക്കാൻ അദ്ദേഹത്തിൻ്റെ യശസ്സിന് കോട്ടം തട്ടത്തക്ക വിധത്തിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റത്തിൻ്റെ അപജയം എന്ന് ഇതിനെ പറയാൻ പറ്റൂ. വേണ്ടായി, ആരെയാണ് ഇവർ ബഹുമാനിക്കുന്നത്? EMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അയ്യങ്കാളിയെക്കുറിച്ച് ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ല. എന്തുകൊണ്ട്? നമ്മെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം, ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും KP കറുപ്പനും പണ്ഡിറ്റ് കറുപ്പനും അതുപോലെ വാഗ്ഭടാനന്ദ ഗുരുദേവനും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒട്ടേറെ ധർമ്മഗുരുക്കന്മാരും സാംസ്കാരിക നവോത്ഥാന നായകരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നീണ്ട നിര ഉണ്ട് അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? അവർ രണ്ടു കൂട്ടരും നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ പിച്ചു ചീന്തുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നും പഴയ യുഗത്തിലാണ്.
കഴിഞ്ഞ 67 വർഷക്കാലമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനെ പിന്നോട്ടേക്കാണ് അവർ വലിച്ചുകൊണ്ടുപോയത്. അവരാരും സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അവരാരും സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ശരിയാണ്, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം ഈ വേദിയിൽ നിന്ന് പ്രസംഗിച്ച ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും അദ്ദേഹം പറഞ്ഞു, ഈ രാത്രി നിങ്ങളുടേതാണ്, ഈ രാത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെയാണ്, ഈ രാത്രി നിങ്ങളുടേതാണ്, പക്ഷേ നാളത്തെ സുപ്രഭാതം അത് എൻ ഡി എയുടേതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, വരും കാലങ്ങളിൽ വരാനിരിക്കുന്ന പരിവർത്തനത്തിൻ്റെ ചാലക ശക്തിയാണ് ഇന്ന് എൻ ഡി എ. ഒരു പരിവർത്തനമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഭരിച്ചു ഭരിച്ച് രാഷ്ട്രീയ രംഗത്തെ വികലമാക്കി, ആദർശവും ആശയവും ഇല്ല. അവർക്ക് അഴിമതിയും ക്രമക്കേടും തട്ടിപ്പും വെട്ടിപ്പും മാത്രമേ അറിയൂ. ഭരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തട്ടിപ്പ് നടത്താൻ, അഴിമതി നടത്താനാണ്. ഇവിടെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് എൻ ഡി എ പറയുന്നു, നമ്മുടെ നാട്ടിൽ ആദർശ രാഷ്ട്രീയമാണ് ആവശ്യം. നമുക്കാവശ്യം ഭാവാത്മക രാഷ്ട്രീയമാണ്, സർഗാത്മക രാഷ്ട്രീയമാണ്, ക്രിയാത്മക രാഷ്ട്രീയമാണ്, വികസന രാഷ്ട്രീയമാണ്. മോഡി സർക്കാർ മുന്നോട്ടേക്ക് വെക്കുന്നത് അതാണ്. കേന്ദ്രത്തിൽ വികസന രാഷ്ട്രീയമാണ്. പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷെ കേരളത്തെ ഇത്രയും 4.5 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽപ്പെടുത്തി കേരളത്തെ ഇത്രമാത്രം ഒരു വലിയ വൻ തകർച്ചയുടെ, ഒരു വലിയ അധപ്പതനത്തിൻ്റെ, കെടുകാര്യസ്ഥതയുടെ ഒരു ഒരു വലിയ ഗർത്തത്തിലേക്ക് വലിച്ചിടച്ചുകൊണ്ട് ഇട്ടവരാരാണ്? അത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്, അവർ രണ്ടുപേരുമാണ്. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അവർക്ക് മാറി നിൽക്കാനാവില്ല. അവിടെയാണ് എൻ ഡി എയുടെ പ്രസക്തി. 67 വർഷക്കാലം കേരളം ഭരിക്കാൻ അവസരം നൽകിയവരാണ് കേരളത്തിലെ ജനങ്ങൾ, കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു മാറ്റം ആവശ്യമാണ്, ഇന്നൊരു മാറ്റം ആവശ്യമാണ്. ഇന്നത്തെ ദിവസം തന്നെ നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രി എത്രയെത്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തില്ലേ? ഏതാണ്ട് 10 റെയിൽവേ സ്റ്റേഷനുകളിൽ അവിടുത്തെ വികസന പ്രക്രിയകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു വലിയ ഒരു വികസനത്തിൻ്റെ കാറ്റ്, ഒരു കൊടുങ്കാറ്റ് തന്നെ ആഞ്ഞടിച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ ഇന്ന് പ്രധാനമന്ത്രി ആ ഒരു കർമ്മം നിർവഹിച്ചു. ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ, ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ എന്നുവേണ്ട കേരളത്തിലെ 10 റെയിൽവേ സ്റ്റേഷൻ. നമുക്കൊക്കെ ഇന്ന് എന്താണ് ആവശ്യം? നമുക്ക് കണക്ടിവിറ്റിയാണ് ആവശ്യം. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് പോകണം, അതിനുള്ള സൗകര്യം ഉണ്ടാകണം, നല്ല റോഡ് വേണം, നല്ല റെയിൽ ഗതാഗതം വേണം, വ്യോമ ഗതാഗതം വേണം. വാസ്തവത്തിൽ എത്രയെത്ര വിമാനത്താവളങ്ങൾ ഇപ്പോൾ പണിതു കഴിഞ്ഞു, 157 വിമാനത്താവളങ്ങൾ പണിതു കഴിഞ്ഞു, ഏറെ കണക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ റെയിൽ എത്ര എത്ര വലിയ മുന്നേ
ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് കേരള പദയാത്ര മുന്നോട്ട് പോയത്. വന്നവരോടെല്ലാവരോടും ഞങ്ങൾ ഈ നാടിന്റെ വികസന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്തെ LDF UDF ദുർഭരണത്തിന്റെ കെടുതികളെ സംബന്ധിച്ച് അവർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. പട്ടികജാതിക്കാരോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, മതന്യൂനപക്ഷങ്ങളോടൊപ്പം ഞങ്ങൾ പ്രാതൽ കഴിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും അവലാതികൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവരെല്ലാം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസം, മറ്റെല്ലാവരിലും ഞങ്ങൾക്കിപ്പോൾ അവിശ്വാസമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളൊക്കെ രംഗത്ത് വന്നു. ഇത്തവണ രാഹുൽ ഗാന്ധി ഇവിടുന്ന് തടിയെടുത്തു എന്നാണ് ദില്ലിയിൽ നിന്നുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രതാപനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു വരാനുള്ള ഒരു സാഹചര്യവും കേരളത്തിലില്ല, ഇവിടെയും ഗതി പിടിക്കില്ല എന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി സമാജ്വാദി പാർട്ടിയുടെ സഹായത്തോടുകൂടി അവിടെ രക്ഷപ്പെടുമെന്നാണ് നോക്കുന്നത്. അമേഠിയിൽ കഴിഞ്ഞ തവണ തോറ്റു, നിങ്ങൾ കണ്ടോളൂ മെയ് മാസം ആവുമ്പോ. ഇപ്പൊ രാഹുൽ ഗാന്ധി പോയിരിക്കുന്ന റായ്ബറേലിയിലും പൊട്ടിപ്പാളി സാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസിനെ അത്രമാത്രം ഈ രാജ്യത്തെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. കേരളത്തിലും അവർക്ക് രക്ഷയില്ല. കേരളത്തിലും അവര് വർഗീയത എത്ര ആളിക്കത്തിക്കാൻ ശ്രമിച്ചാലും അവരെ ജനങ്ങൾ പിന്തുണയ്ക്കാൻ പോകുന്നില്ല. തൃശ്ശൂരിലെ MP ഒരു സ്നേഹയാത്രയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സ്നേഹയാത്രയല്ല അദ്ദേഹം നടത്തുന്നത്, ഭീകരവാദികളെ തോളിലിരുത്തിക്കൊണ്ടുള്ള ഒരു വർഗീയ യാത്രയാണ് തൃശ്ശൂരിലെ MP പ്രതാപൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരുടെ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ തോളത്തിരുന്നു കൊണ്ട് അവിടെയാണ് നടക്കുന്നത്. വലിയ ജാഥയൊക്കെ ഞാൻ കണ്ടു. ഒന്ന് പാവറട്ടിയിലും ആ തീരദേശ മേഖലകളിലൊക്കെയുള്ള നിരോധിത ഭീകരവാദ സംഘടനകളുടെ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ദേശീയതയ്ക്കെതിരായി, നാടിനെതിരായി നിൽക്കുന്നവരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് നടത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തോ മഹാത്ഭുതം സംഭവിച്ചതുപോലെയാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. എന്ത് മഹാത്ഭുതമാണ്? പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഇത് നല്ലതാണ് എന്ന് അവതരിപ്പിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ. പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയെന്നാണ്. ഏതാണ് പ്രഗത്ഭര്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് തോറ്റയാളെ പാലക്കാട് കൊണ്ട് നിർത്തുന്നു. ജനങ്ങൾ തിരസ്കരിച്ചവർ, മന്ത്രിസഭയിൽ പിണറായി വിജയൻ എടുക്കാത്തവർ, നിങ്ങൾ ഭരിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് LDF തന്നെ മാറ്റി നിർത്തിയവരാണ് 20 സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ വന്നിരിക്കുന്നത്. LDFനും UDFനും പ്രിയപ്പെട്ടവരെ ഒരേ മുഖമാണ്. NDAക്ക് മാത്രമാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന നേതൃത്വം സ്ഥാനാർത്ഥികൾ ഉള്ളത്. അവർക്ക് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു നായകനുണ്ട്, അത് നരേന്ദ്രമോദിയാണ്. കോൺഗ്രസിന് ആരാണ്? രാഹുൽ ഗാന്ധിയാണെന്ന് ചിലർ പറയുന്നു, അല്ല മല്ലികാർജ്ജുൻ ഖർഗെ വേണമെന്ന് ചിലർ പറയുന്നു. സമാജ്വാദി പാർട്ടി പറയുന്നു അഖിലേഷിനെ പ്രധാനമന്ത്രിയാക്കണം. കുഴിയിലേക്ക് കാല് നീട്ടിയിട്ടും ലാലു പ്രസാദ് യാദവിനും പ്രധാനമന്ത്രിയാവണം. ദീദി മമതാ ബാനർജി പറയുന്നു ഞാനായിരിക്കും അടുത്ത പ്രധാനമന്ത്രി. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അവരെ മുന്നണി വിട്ട് ഈ ജാഥ തുടങ്ങിയ ദിവസം NDAയിൽ ചേർന്നു. അതായത് INDA മുന്നണിയുടെ കൺവീനർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാല് ഈ കപ്പല് മുങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് മോദിയോടൊപ്പം നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ വന്നു. ഇനി ആരൊക്കെ വരുമോ എന്തോ കാത്തിരുന്ന് കാണുകയല്ലാതെ വഴിയില്ല. പ്രേമചന്ദ്രൻ ഇന്ന് പ്രധാനമന്ത്രിയെ വല്ലാതെ പുകഴ്ത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാർ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി അധിക കാലം ഇവിടെ നിൽക്കാൻ കഴിയില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന കപ്പല് മുങ്ങും. ELDFനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. ELDFനോട് ഏറ്റുമുട്ടാനുള്ള ത്രാണി അവർക്കില്ല.
പിണറായി വിജയന്റെ അഴിമതിയെ ചോദ്യം ചെയ്യാനുള്ള ധാർമ്മികത അവർക്കില്ല. പിണറായി വിജയൻ സമാഹരിച്ച കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട്, അഴിമതി, മാസപ്പടി, അതിനെ എതിർക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ കൂട്ടത്തിലുമുള്ള ആളുകൾ ഇത് തന്നെയാണ് ചെയ്തത്. പിണറായി വിജയന്റെ വർഗീയതയെ ചോദ്യം ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം വർഗീയ പ്രീണനമാണ് യു ഡി എഫിന്റെയും നയം.